சொன்னாரே மாம்பழமாகட்டேன்னு. ഉടൻ തന്നെ ഫ്ലവേഴ്സ് ടി വിയിലെ കോമഡി ഉത്സവത്തിൻ്റെ കോമഡി പ്രോഗ്രാം ഉണ്ടാകുന്നതായിരിക്കും. അതിനു മുമ്പ് കെ എൽ 45 മെയിൻ സ്പോൺസേഴ്സിനോട് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സായ ചുങ്ക ജ്വല്ലേഴ്സ്, സണ്ണി സിൽക്സ്, ജെ എൽ ബിൽഡേഴ്സ്, മറ്റ് സ്പോൺസേഴ്സായ കെ പി എൽ ഓയിൽ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇ പ്രൊഫൈൽ സോൺ, E-Life Global, Paint Gallery, Central Specialty Diagnostic Center, Ambili Jewelers, Inside Outside, B-Spot Restaurant, Kallada Moments, Aitihyas Mural. നമുക്ക് സാമ്പത്തികമായ സഹായം നൽകിയ എല്ലാവരെയും ഈ നിമിഷത്തിൽ നന്ദി അറിയിക്കുന്നു. Largest digital store in Iringalakuda. Laptop, desktop, smartphone, tablet തുടങ്ങിയ പ്രോഡക്റ്റുകളുടെ എല്ലാ ബ്രാൻഡുകളുടെയും പുതുപുത്തൻ കളക്ഷനുകൾ ഇനി നിങ്ങൾക്ക് മുന്നിൽ. എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും കുറഞ്ഞ വിലയിൽ ലോകോത്തര ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള പ്രോഡക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ മൊമെന്റ്സ് 0% ഫിനാൻസ് അവൈലബിൾ ഫോർ ലാപ്ടോപ്സ്. അടുത്തതായി ഒപ്പം സിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്താൻ ഇതാ എത്തുന്നു ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലെ താരങ്ങൾ. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി ഉത്സവത്തിലെ താരങ്ങളെ കെ എൽ 45 വേദിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു.
ഹലോ 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 നമ്മുടെ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തന്നെ പൃഥ്വിരാജിനെ അനുകരിക്കുന്ന സിൻഡോ ഫ്രാൻസിസ് നമ്മുടെ നാട്ടുകാരനാണ്. പുല്ലൂരാണ് വീട്. ഈ കോമഡി സ്റ്റാർസിനെ അന്തം വെട്ടിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് സിൻഡോന്റെ പൃഥ്വിരാജിന്റെ വോയിസ് കേൾക്കാം. ചെറിയൊരു മിമിക്രിയാണ്. ആദ്യം ഇവിടെ ദുൽഖർ സൽമാന്റെ ശബ്ദം ഒന്ന് ട്രൈ ചെയ്യാണ്. കമ്മട്ടി പാടം. അതെടാ, ഞങ്ങൾ തെരുവുപട്ടികള്. തെരുവുപട്ടികൾക്ക് ഉടമകളില്ലേ? പക്ഷെ തമ്മി തമ്മി കൂറുണ്ട്. ചത്താലും മറ്റ കെട്ടട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി, അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് ഉണ്ടാക്കിയിരിക്കുന്നത് സിമെന്റും കല്ലും കൊണ്ടൊന്നല്ലടാ, നല്ല കറുത്ത കട്ട പിടിച്ച ചോര കൊണ്ടാണ്. ഗംഗയുടെ ചോര, ചോരക്ക് ചോരയുടെ വിളി കേക്കടാ. താങ്ക് യു. അടുത്തത് നമ്മുടെ വിമൽ സാറായി അഭിനയിച്ച നമ്മുടെ വിനയ് ഫോൺ. ചേട്ടാ, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്നറി? എനിക്ക് മുടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ജാവ സിമ്പിളാണ്, പവർഫുൾ, നല്ല പവർഫുള്ളാണ്. പിന്നെ അഞ്ജലിക്ക് സംശയം, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 25-ാമത്തെ പേജിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പൂച്ച ഇറച്ചി തിന്നുകൊണ്ടിരിക്കുന്ന പട്ടി, എനിക്കൊന്ന് മനസ്സിലായില്ലേ? നമുക്ക് വായിച്ചാൽ മനസ്സിലാവും, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, അടുത്ത് നമ്മുടെ നിവിൻ പോളി. നിവിൻ പോളി ആക്ഷൻ ഹീറോ ബിജുയുടെ കലോ പറയാം. എടപ്പാറ മാറി, നീ ആരോടാണ്? എവിടെ നിന്നാണ് സംസാരിക്കുന്ന? പോകുന്ന ട്രാൻസ്ഫർ നീ ഉണ്ടാക്കുറ. എടാ, പോസ്റ്റ് ഗ്രാജുവേഷൻ മെമ്പേയും കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്നു ഞാൻ. ആ പണി വേണ്ടെന്ന് ചെസ് ടെസ്റ്റ് എഴുതി ഒന്നാറെങ്കിൽ പാസ്സായിട്ട് ഈ പണിക്ക് വന്നത് നിന്നെ പോലെ ഊലാമ്പികൾക്ക് മുന്നിൽ ചിരയ്ക്കാനല്ല. ഇനി നീ വലിയ വയൽ വർത്താൻ പറഞ്ഞോ, നിന്റെ കാലെ പിടിച്ചാൽ തിരടിയും. ഈ ഡയലോഗ് തന്നെ നമ്മുടെ വാർത്ത വായിക്കുന്ന ഗോപൻ ചേട്ടൻ പറഞ്ഞല്ലെങ്കിൽ ഉണ്ടാവും. നോക്കാം. പരനാറി, നീ ആരോടാണ്? എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന ബോധം നിനക്ക് വേണം. ട്രാൻസ്ഫറോ നീ ഉണ്ടാക്കുമോ? എടാ, പോസ്റ്റ് ഗ്രാജുവേഷനും MBA കഴിഞ്ഞ് കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ആ പണി വേണ്ടാന്ന് വെച്ച് SI ടെസ്റ്റ് എഴുതി ഒന്നാം റാങ്കിൽ പാസ്സായിട്ട് ഈ പണിക്ക് വന്നത് നിന്നെ പോലുള്ളവരുടെ മുൻപിൽ വന്ന് ചിരയ്ക്കുവാനല്ല. ഇനി നീ വലിയ വായിൽ വർത്തമാനം പറഞ്ഞാൽ നിന്റെ കാലേ പിടിച്ച് ഞാൻ ആ ഭിത്തിയിലടിക്കും. നിനക്ക് സംശയമുണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1800-00-24 ഈ നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. ഇത് തികച്ചും സൗജന്യമാണ്. താങ്ക് യു. അവസാനമായിട്ട് കുറച്ചുണ്ട്, അപ്പം ഞാൻ ടൈമിൻ്റെ പ്രശ്നം കൊണ്ട് നിർത്താണ്. പൃഥ്വിരാജ്, പൃഥ്വിരാജിൻ്റെ 4-5 സിനിമകളുടെ ചെറിയ ചെറിയ ഡയലോഗ് പറയാം. ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യം. വള്ളംകളിയുടെ താളമില്ലാതെ എന്തോണം, പുലിക്കളിയുടെ ചുവടുകളില്ലാതെ എന്തോണം, പൂക്കളുടെ നിറങ്ങളില്ലാതെ എന്തോണം. കല്യാൺ സിൽക്സ് എന്നൊരു പരസ്യമായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ പുതിയ മുഖം എന്ന സിനിമയിലൂടെ ലോക പറയണം. തള്ളി തോൽപ്പിക്കാനോ ജയിച്ചു കാണിക്കാനോ വേണ്ടി തിരിച്ചു വന്നല്ല ഞാൻ. താളം മാത്രം കൊട്ടിപ്പടിച്ച ശുദ്ധ ബ്രാഹ്മണനാണ് ഞാൻ. ഇപ്പൊ എന്റെ കാലിന് കീഴ് നിന്റെ നെഞ്ചു പിടയ്ക്കുന്ന താള. ഞാൻ ആഞ്ഞൊരു ചവിട്ട് ചവിട്ടിയ കച്ചേരി കൊട്ടി നിലയ്ക്കും പോലെ ഇത് നിലയ്ക്കും. ഈ കളി ഇവിടെ നിർത്തിക്കും. ഇനി നീ കളിച്ച നമ്മളിൽ ഒരാളെ ഉണ്ടാവും, അത് നെയ്യായിരിക്കില്ല. അടുത്ത് 7th Day എന്ന സിനിമയിലെ പൃഥ്വിരാജിന്റെ വേറൊരു ഡയലോഗ് ആണ്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് ഇവർ 3 പേരുമാണ് എൻ്റെ ഹീറോസ്. യു സീതകരണി ടോണ്ടിയു, ഇവർ 3 പേരും തോറ്റുപോയവരാണ്.
അതുകൊണ്ട് പൊരുതി തോറ്റാൽ അങ്ങ് പോട്ടെ എന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. ഐ ഓൾവേസ് പ്ലേ ടു വിൻ. താങ്ക് യു. അവസാനമായിട്ട് ചോക്ലേറ്റ് എന്ന സിനിമയിലെ ഒരു ക്ലൈമാക്സ് ഡയലോഗാണ്. എടി ചെങ്ങനാശ്ശേരിക്കാരൻ മത്തായച്ചന്റെ മോളിച്ച അന്തരിക്ക്, നീ എന്നതാ കരുതി? നീ അങ്ങ് വന്ന് ഗുഡ് ബൈ പറഞ്ഞാൽ ഞാൻ അങ്ങ് പോയി തൂങ്ങി ചാവുന്ന് കരുതി. അത് പണ്ട്. ഇപ്പൊ എന്റെ കഴുത്തേലൊരു കുരുക്ക് വീഴുന്നുണ്ടെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നെയ്യും കാണും മോളെ. എടി ചാവാനാണേലും ഒരുമിച്ച് ജീവിക്കാനാണേലും എവിടെ, എടി ജീവിക്കാനാണേലും ഒരുമിച്ച്. താങ്ക് യു ഓൾ. ഹലോ 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 ഫ്ലവേഴ്സ് ചാനലിൽ കോമഡി ഉത്സവത്തിലെ കലാകാരന്മാരെ KL 45 സ്റ്റേജിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. ഹലോ 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 ചെക്ക് ഹലോ ഹലോ ചെക്ക് ഹലോ കോമഡി ഉത്സവത്തിലെ 9 കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ചെറിയൊരു മിമിക് ഷോ ആണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീട് ഇരിങ്ങാലക്കുട തന്നെയാണ്. ഞാൻ പടിയൂർ വളവനങ്ങാടി സ്വദേശിയാണ്. കോമഡി ഉത്സവത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടി വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നല്ലൊരു കയ്യടി വേണം. ഈ പരിപാടി കഴിയുന്നത് വരെ നല്ലൊരു കയ്യടി ഉണ്ടാവില്ലേ? അവിടെ ബാക്കിലായാലും നല്ലൊരു കയ്യടി ഉണ്ടാവില്ലേ? താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ കോമഡി ഉത്സവത്തിലെ 9 കലാകാരന്മാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കോമഡി ഉത്സവത്തിലെ സ്വന്തം ഇരിഞ്ഞാലക്കുടക്കാരൻ ഷിജി കൃഷ്ണനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിജി കൃഷ്ണൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. ഹലോ, നല്ലൊരു കൈയടി കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. നമുക്ക് ഈ കോമഡി ഉത്സവം ഇവിടെ അടിച്ചു പൊളിക്കാം. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കോമഡി ഉത്സവത്തിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും ഹിറ്റായി മാറിയ വൺ മാൻ ഷോയിലൂടെ ഹിറ്റായ അബി ചാത്തന്നൂർ. അബി ചാത്തന്നൂരിന് നല്ലൊരു കൈഡ് കൊടുക്കാം. അബി ചാത്തന്നൂർ, നമസ്കാരം. താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ കോമഡി ഉത്സവത്തിൽ ജയറാമിൻ്റെ മുമ്പിൽ ജയറാമിൻ്റെ ശബ്ദം അനുകരിച്ച ജെയിംസ് ദേവസി. താങ്ക് യു ജെയിംസ്. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ കോമഡി ഉത്സവത്തിലും മിമിക്രിയിലും സ്ത്രീ സാന്നിധ്യം അറിയിച്ച നമ്മുടെ സ്വന്തം ബിന്ദുജ. ബിന്ദുജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇനി നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ
കോമഡി ഉത്സവത്തിൻ്റെ മമ്മൂട്ടി മമ്മൂട്ടി ഫാൻസ് എല്ലാം ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കോമഡി ഉത്സവത്തിലെ മമ്മൂട്ടിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിപിൻ ബാല. താങ്ക് യു. ഇനി നമുക്ക് കോമഡി ഉത്സവത്തിലെ മറ്റൊരു സ്ത്രീ സാന്നിധ്യം ഇരിഞ്ഞാലക്കുടക്കാരിയായ ചന്ദന തെന്നൽ. ചന്ദന തെന്നൽ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ചന്ദന. ഇനി നമുക്ക് കോമഡി ഉത്സവത്തിലൂടെ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും മലയാള സിനിമയിലെ മോഹൻലാലിന്റെ ശബ്ദം അനുകരിച്ച ഹസി പൊന്നൂർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹസി പൊന്നൂർ. നമസ്കാരം. അപ്പോൾ അങ്ങനെ നമ്മുടെ മോഹൻലാലിനെ നമ്മൾ അങ്ങനെ വിടാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാർ മോഹൻലാലിനെ തന്നെ ഒരു പടം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ്, സുവർണ പുരുഷൻ. മോഹൻലാൽ ഫാൻസിൽ ഇവിടെ നല്ലൊരു കൈഡി കൊടുത്തേ മോഹൻലാൽ ഫാൻസ്, നല്ലൊരു കൈഡി കൊടുക്കണം. താങ്ക് യു. അപ്പോൾ നമ്മുടെ മോഹൻലാൽ ലാലേടാ, നമ്മുടെ സുവർണ പുരുഷനെ പറ്റിയും നമ്മുടെ ഇരിഞ്ഞാലക്കുടയെ പറ്റിയും നമ്മൾക്ക് ലാലേട്ടനൊന്ന് പറഞ്ഞ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും ഇവിടെ വരാൻ പറ്റിയതിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. ഒരുപാട് സുന്ദരന്മാരും സുന്ദരിമാരും ഒക്കെ ഉള്ള നാടാണ്. എനിക്ക് വളരെ ആത്മബന്ധമുള്ള നാടാണ്. പിന്നെ എൻ്റെ എല്ലാ കൊച്ചനിയന്മാരും ഇവിടെ എൻ്റെ പേരിലൊരു സിനിമ ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരുടെ ഈ കയ്യടിയാണ്, ഈ പ്രോത്സാഹനമാണ് എൻ്റെ ജീവൻ ടോൺ എന്ന് പറയുന്നത്. അത് എന്നെ വല്ലാതെ സന്തോഷവാനാക്കുന്നു, വികാരഭരിതനാക്കുന്നു. ഇനിയും ചിലപ്പോൾ ഇവരൊക്കെ അതിനെ ഫാൻസ് എന്നോ അസോസിയേഷൻ എന്നൊക്കെ പറയും, പക്ഷേ എനിക്കെന്നും ഇവർ അനിയന്മാരാണ്, അനിയത്തിമാരാണ്, അമ്മമാരാണ്, എല്ലാവരുമാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് അസീഫ്ക, നമ്മുടെ ലാലേട്ടൻ്റെ രാവണ പ്രഭു എന്ന സിനിമയിലെ ആ ആക്ഷൻ ഡയലോഗ് ഒന്ന് സ്പോട്ട് അപ്പ് ചെയ്താലോ. തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, ഹസീബ് ഇവിടെ മോഹൻലാലിന്റെ രാവണ പ്രഭു എന്ന സിനിമയിലെ ആ ആക്ഷൻ ഡയലോഗ് ഇവിടെ സ്പോട്ട് അപ്പ് ചെയ്യാണ്. ഹേ സവാരി ഗിരി ഗിരി, ഹേ മാൻ, വാട്സ് ഹാപ്പനിങ്? എന്ന കൗണ്ടർ സുമ്മാ നട റോട്ടിൽ ഹണ്ടി വാങ്ങല. What's the problem? We are enforcement people. So what? Enforcement എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഴിയെ പോകുന്നവന്റെ വണ്ടി തടഞ്ഞിർത്തി കൈമടക്കി ആറാം വാരിക്കിട്ടിരിക്കുന്ന പോക്കരത്തിനെന്തിന്റെ പുതിയ പേരോ? എനിക്ക് മനസ്സിലാകുന്നില്ല. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, എം എൻ കാർത്തികേയൻ, എം എൻ നമ്പ്യാരല്ല, ദാറ്റ്സ് മൈ ഫുൾ നെയിം. പിടിച്ചോ. You can call me as sir, S-I-R, sir, sir. കാരണം ഞാനൊരു ഓഫീസറാണ്. ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും താനിപ്പോൾ മനസ്സിൽ ചോദിച്ച് പറയാം. ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിൻ്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിൻ്റെ കൺട്രോളിലുള്ള ഈ ചെറുഗോളത്തിലെ ഹൈവേകളിൽ ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതുപോലെ വഴിയിൽപ്പെട്ട് പോകുന്ന പാവം ഗൗണ്ടർമാരുടെ രക്ഷകനായിട്ട് മോനെ ആപ്പച്ചട്ടിയിൽ അരി വറുക്കല്ലേ. മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ട് നീ മിമിക്സ് പരേഡ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പ്ര പുരുഷോത്തമൻ എന്ന എം പി, അതോ മുണ്ടക്കൽ രാജേന്ദ്രൻ? ഏത് മാസം തികയാണ്ട് പറഞ്ഞതും പറഞ്ഞിട്ടാൻ വേണ്ടിയില്ല. ആ പെട്ടി തിരിച്ച് വണ്ടി വയ്ക്ക്. തെണ്ടി ആ കിണ്ടിയിലല്ല, ഈ വണ്ടിയിൽ കൊണ്ടു നോക്ക്. മോനെ ഇതങ്ങോട്ട് ചേർത്ത് വെച്ചിട്ടൊരു ബലി ബലിച്ചുണ്ടല്ലോ, തല സവാരി ഗിരിഗിരി. എന്നെ കൊണ്ട് ചെയ്യിക്കല്ലേ. എന്താടാ നിനക്ക് പറയാനുള്ളത്? പറഞ്ഞിട്ട് പോടാ. നമുക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. മാമന് ചേന്ത അനന്തരവൻ, ഇവരട്ട പറ്റതാ? ഏ, അതെ, നിങ്ങൾ ബാങ്ക് അറ്റാച്ച് ചെയ്ത എൻ്റെ പ്രോപ്പർട്ടി എനിക്ക് തിരിച്ചു വേണം. ബാങ്കിന് വേണ്ടത് പടമല്ലേ, അത് ലേലത്തിൽ വെക്കണം. തിരിച്ചെടുക്കാനൊരു അവസരമല്ലേ? അതല്ലേ അതിൻ്റെ ഒരു ന്യായം? ഇതല്ലാനുള്ള സ്ഥലം. ഓ ബാങ്ക്,
റിസർവ് ബാങ്ക് ഗവർണറെ റെസിഡൻസി വന്നിട്ട് കുറച്ച് 1000 രൂപ കടം തരുമെന്ന് ചോദിക്കുന്ന പോലല്ലേ. എടോ രായന്ദ്ര, ആ തുക്കണാച്ചി ബാങ്കിന്റെ ആഫീസിൽ കാർത്തികേയൻ വന്ന് പരാതി ബോധിപ്പിക്കുകയൊന്നുമില്ല. കാര്യം മുണ്ടക്കൽ ശേഖരൻ നമ്പ്യാർക്ക് മനസ്സിലാകാനാ ഇവിടെ കയറി വന്ന പറഞ്ഞത്. നമ്പ്യാരെ, ഈ കളി നമ്മൾ തമ്മിലാണ്. ന്യായം എൻ്റെ പക്ഷത്തും, അതുകൊണ്ട് തന്നെ ജയവും എനിക്ക് തന്നെ ആകും. ആവണം. പണമീടാക്കാൻ നിങ്ങൾ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് നടത്തിയ നിയമ നടപടികൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കരുത്. എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് നടക്കും. കോടതിയിലൊന്നും കാർത്തികം പോവില്ല. കോടതി ഞാനുണ്ടാക്കും, എന്നിട്ട് ശിക്ഷയും വിധിക്കും. മോനെ അനുഭവിക്കേണ്ടി വരും. അമ്മാവിനെ മോനും കൂടി ഒരേ കയറി. മോനെ സവാരി ഗിരിഗിരി. തോർത്തുമുണ്ട് നിവർത്തി തോട്ടിലെ വെള്ളത്തിൽ മാമനും മോനും കൂടെ പരൽമീനുകളെ പിടിച്ചു കളിച്ചിട്ടുണ്ടാവും. ആ ഈരഴ തോർത്ത് വിളിച്ചാൽ സ്രാവിനെ കിട്ടുമെന്ന് വിചാരിച്ച് വെറുതെ നനയണ്ട. ഇത് കാർത്തികേനും വഴിയെ പോയ ഐഡി ഇരുന്ന് വാങ്ങിയ നിങ്ങളുടെ ആഫീസർ കേസില്ല കേസാക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിക്കളിയാ. ഇനി അവൻ കേസാക്കിയ ആചാരവെടി മുഴക്കി അവന്റെ ശവട്ടൊക്കെ കൊണ്ടാടേണ്ടി വരും. നിങ്ങൾ സഹപ്രവർത്തകർക്ക് സവാരി കിരിക്കും. അളിയ, ഞാൻ ഇവിടെ കൂടെ പോകും. നീ പോയൊരു ചായ കുടിക്കും. പോടാ. Have a tea break. Wow! എങ്ങനെയുണ്ടായി? ഇവരുടെ കയ്യടിയിലൂടെ തന്നെ നമുക്കറിയാം ലാലേട്ടൻ്റെ വോയിസ് ഞെട്ടിച്ചോ. ലാലേട്ടൻ്റെ വോയിസ് ഞെട്ടിച്ചോ. താങ്ക് യു അസീം, താങ്ക് യു. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പോൾ ഇനി നമ്മുടെ മോഹൻലാൽ ഫാൻസ് മാത്രമല്ല ഇവിടെയുള്ളത്, മമ്മൂട്ടി ഫാൻസ് ഇല്ലേ? നമ്മുടെ മമ്മൂട്ടിയുടെ വോയിസ് എടുത്ത കോമഡി ഉത്സവത്തിലെ മമ്മൂട്ടി വിപിൻ ബാലയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിപിൻ ബാല, നമ്മുടെ കോമഡി ഉത്സവത്തിലെ മമ്മൂട്ടിയുടെ വോയിസ് എടുത്താണ് ഇവിടെ നമ്മുടെ ഇക്ക ഇവിടെ ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് മൈതാനത്ത് വന്നൊക്കെയാണെങ്കിൽ ലൈവായിട്ട് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരോട് എന്താണ് പറയാനുള്ളത്? ഇരിഞ്ഞാലക്കുട വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിൽ അതിലേത് സന്തോഷം. പിന്നെ പ്രസംഗങ്ങളൊക്കെ ഒരുപാട് കേട്ട് നിങ്ങൾ ബോറടിച്ചിരിക്കുന്നറിയാം. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാല്ലേ? ഓ, തീർച്ചയായും. അപ്പോൾ വിപിൻ, നമ്മുടെ ഇക്കാടെ ഒരു സ്പോട്ടപ്പ് ചെയ്യാല്ലേ? തീർച്ചയായും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫിലിം തന്നെ ചെയ്യാല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ബിഗ് ബിയിലെ സ്പോട്ടപ്പ് ചെയ്യാണ് വിപിൻ. കോമഡി ഉത്സവത്തിലൂടെ മമ്മൂട്ടിയുടെ ശബ്ദം അനുകരിച്ച വിപിൻ ഇവിടെ ബിഗ് ബിയിലെ സ്പോട്ടപ്പ് ചെയ്യാണ്. നിങ്ങളുടെ നല്ല മനസ്സറിഞ്ഞ കൈയടിയും എല്ലാം ഉണ്ടാവണം. താങ്ക് യു. നമുക്ക് മമ്മൂട്ടിക്കയുടെ ഏതെങ്കിലും വോയിസ് ലൈവായിട്ട് ഇവിടെ സിനിമയിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞാലോ? തീർച്ചയായും. ഞാൻ എന്തായാലും ഒരു ലൈവ് വോയിസ് ചെയ്യാം, അപ്പോഴത്തേക്ക് വീഡിയോ ഒന്ന് റെഡി ആവട്ടെ. പ്രവാസ ജീവിതത്തിൻ്റെ ഒരു വേദനകൾ പറഞ്ഞ മമ്മൂക്കയുടെ പത്തേമാരി എന്ന സിനിമയിലെ ഒരു ക്ലൈമാക്സ് ഞാൻ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. പത്തേമാരിയിലെ നമ്മുടെ മമ്മൂക്ക. ഓക്കെ, സൈറൺ പോയി. ഇനി നമുക്ക് പത്തേമാരിയിലെ മമ്മൂക്കയിലേക്ക് വരാം. ഞങ്ങളിൽ പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളൂ. എവിടെയാണ് ജോലി, എത്രയാണ് ശമ്പളമെന്ന് ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല. നാണക്കേട് കൊണ്ടല്ല, കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാ. ഇപ്പോൾ ഒരു 10,000 രൂപ നാട്ടിലേക്ക് അയക്കുമ്പോൾ വീട്ടുകാരെന്താ വിചാരിക്കണേ? 20,000 കിട്ടിയിട്ട് 10 മിച്ചം വെച്ചിട്ട് ബാക്കി 10 അയച്ചുള്ളൂ എന്നാ. സത്യത്തിൽ 7,000 കിട്ടിയിട്ട് 3,000 കടം മേടിച്ചിട്ട് അയക്കുക. മക്കൾക്കൊക്കെ ഞങ്ങളൊരു വിരുന്നുകാരാ, വല്ലപ്പോഴും സമ്മാനങ്ങളുമായി വരുന്ന വിരുന്നുകാർ. മക്കളുടെ പ്രായത്തുള്ളവരെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളും ഓർമ്മ വരും. അച്ഛൻ്റെ അമ്മയുടെയും പ്രായത്തുള്ളവരെ കാണുമ്പോൾ എത്ര മക്കാരെ അവർ അച്ഛനും അമ്മയും ഓർമ്മ വരും? ഓർമ്മ വരില്ല. ഒരാൾ സങ്കടത്തോടെയോ സന്തോഷത്തോടെയോ ജീവിക്കുന്നതെന്ന് പുറത്ത് നോക്കിയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ജീവിക്കുന്നത് അവരവരുടെ മനസ്സിലാണ്.
താങ്ക് യു. അപ്പോ നമ്മുടെ മമ്മൂട്ടിക്കയുടെ ബിഗ് ബിയിലെ ഡയലോഗ് ഒന്ന് സ്പോട്ട് അപ്പ് ചെയ്യല്ലേ? അപ്പോ നമ്മുടെ മമ്മൂട്ടിക്കയുടെ ബിഗ് ബി എന്ന സിനിമയിലെ മൂവിയിലെ ഡയലോഗ് ഇവിടെ സ്പോട്ട് അപ്പ് ചെയ്യാണ് വിപിൻ ബാല. ഇവന്റെ ബാപ്പായ ദുബായിലായിരുന്നു ഒന്ന് കാണാൻ വന്ന. ഇവിടെ ഈ റോട്ടിൽ കിടന്ന ഞങ്ങളുടെ അമ്മ മേരി ജോൺ കുരിശെങ്കിലും മരിച്ചത്. നീയൊന്നും അറിയാണ്ട് ഇവിടെ ഒരു പണിയും നടക്കില്ലെന്നറിയാം. പറ പണിയും കഴിഞ്ഞ അടുത്ത ഭീമാനത്തിൽ പാപ്പാക്ക് ദുബായിക്ക് പോണത്. ഈ കോപ്പിന് കേസ് പറഞ്ഞ് പോലീസുകാരെ ആദ്യം കൊണ്ടുപോയി, പിന്നെ നിങ്ങളും വന്നേക്കണ്. നിന്റെയൊക്കെ തള്ളത്തെ നമ്മ എന്ത് ചെയ്യാനടാ? നീ എന്തിനാണ് എന്നെ തരണത്? സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അന്ധകാര കോളേജിലുണ്ടല്ല, അവരെ പോയി പൊക്കടാ. നമ്മുടെ കയ്യിലും മൂർച്ചകളുണ്ട് ട്ടാ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, ആണി കിട്ടു ട്ടാ. കൊച്ചി പഴയ കൊച്ചിലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല്. നല്ലൊരു കൈഡി എടുക്കാം. ഹലോ, അടുത്തത് ടൊവിനോ തോമസിന്റെ ശബ്ദം അനുകരിക്കുകയാണ് മറ്റൊരു ഇരിഞ്ഞാലക്കുടക്കാരനായ നമ്മുടെ വൈഷ്ണവ്. വൈഷ്ണവ് ഭവനാൻ ഒരു സ്പോട്ട് അപ്പ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി. നമസ്കാരം. ഞാൻ കോമഡി ഉത്സവത്തിൽ ടൊവിനോയുടെ സൗണ്ടാണ് ചെയ്തിരുന്നത്. ടൊവിനോ ഫാൻസ് എല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം എന്തായാലും ടൊവിനോയുടെ ഗപ്പി എന്ന സിനിമയിലെ ഒരു സ്പോട്ട് അപ്പാണ് ചെയ്യുന്നത്. ഒന്നും കൂടി പ്ലേ ചെയ്യേണ്ടതല്ല. നിങ്ങൾ ഈ റെയിൽവേയുടെ പെർമനന്റ് സ്റ്റാഫ് ആണോ? അല്ല, ടെമ്പററി ആണ്. ഇപ്പോഴാണെങ്കിൽ കിട്ടം പാസ് ആവണം. അപ്പോ ഈ ഗേറ്റിലെ ജോലി പോയ വേറെ ഒന്നും കിട്ടില്ല അല്ലേ? ഒരു നാടിന്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ സ്വന്തം കീശൂറിപ്പിക്കുന്ന തിരക്കിനിടയിൽ ജനങ്ങൾക്ക് അന്മ ചെയ്യാൻ ഏത് രാഷ്ട്രീയക്കാരൻ നേരം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പാലം വേണ്ട യാതൊരു ആവശ്യവും ഇവിടുത്തെക്കാർക്കില്ല. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഫീസിബിൾ അല്ല എന്ന കാര്യം പറഞ്ഞോണ്ട് ഞാൻ ഈ പാലത്തിൻ്റെ വേണ്ടി നിർത്തിവെച്ചു. പിന്നെ ഓണച്ചനെ പോലെയുള്ള ചില രാഷ്ട്രീയക്കാർ വിചാരിച്ച് എനിക്ക് പകരം വേറെ ആള് വന്നേക്കാം. പക്ഷെ അതിനും ചുരുങ്ങിയത് രണ്ട് സർക്കാർ മാറി വരണം. ആമിന ഇപ്പൊ എത്രാം ക്ലാസ്സിലാണ്? ഏഴാം ക്ലാസ്സില്. അപ്പൊ ഒരു 10-12 വർഷം എടുക്കും എഞ്ചിനീയറിംഗ് പാസ്സാവാൻ. ഇപ്പൊ ഈ പാലം പണിത നിങ്ങക്ക് നിങ്ങളുടെ ജോലി പോവും, നിങ്ങളുടെ വരുമാനം നിൽക്കും, നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് നിങ്ങക്ക് വേറൊന്നും ചെയ്യാനും പറ്റില്ല. ഇതൊന്നും ഈ പാലം പണിയാവുന്ന എനിക്ക് അറിയില്ലല്ലോ ഇക്ക. പക്ഷെ എല്ലാത്തിനും വലുത് ആമിനയുടെ ഭാവിയാണ്, അവളുടെ സന്തോഷമാണ്. അതാണ് നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ചെറിയൊരു അവിവേകം. താങ്ക് യു. ഇനി ഞാൻ ലൈവായിട്ട് ടൊവിനോയുടെ ഗോദ എന്ന സിനിമയിൽ പൊറോട്ട ബീഫ് റോസ്റ്റ് ആ ഒരു ഡയലോഗ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യുകയാണ്. അല്ലയും ഈ പൊറോട്ട ബീഫ് റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളിക്ക് അതൊരു ഭക്ഷണമല്ല, ഒരു വികാരമാണ്. മച്ചാ, അതായത് ഈ ബീഫ് ഉണ്ടല്ലോ, ബീഫ്, ഈ ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണമായിട്ട് ഇങ്ങനെ മുറിക്കും. അതിലേക്കൊരു ഇച്ചിരി ഉപ്പ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ വേവിക്കാൻ വെക്കും. ഇത് വെന്തു വരുമ്പോൾ ഒരു മണം വരും. അപ്പൊ കുറച്ച് ബീഫിന്റെ റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് നല്ല മുരിഞ്ഞ പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു പീസ് കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിന്റെ പീസ് എടുത്ത് കഴിച്ച എനിക്കിപ്പോ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം. താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് കോമഡി ഉത്സവത്തിലെ സ്ത്രീ സാന്നിധ്യം അറിയിച്ച നമ്മുടെ രണ്ട് കലാകാരികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബിന്ദുജ ആൻഡ് ചന്ദന തെന്നൽ. ഇരിഞ്ഞാലക്കുടക്കാരിയായ ചന്ദന തെന്നലും കോമഡി ഉത്സവത്തിലൂടെ വന്ന
ബിന്ദുജ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ബിന്ദുജ ആൻഡ് ചന്ദന തന്നൽ, നിങ്ങളുടെ നിറഞ്ഞ മനസ്സോടുള്ള കയ്യടിയാണ്ടോ ഞങ്ങളുടെ പ്രചോദനം. ബിന്ദുജ ചന്ദന തന്നൽ, അപ്പോൾ നമുക്ക് ഇന്ന് ഇരിഞ്ഞാലക്കുടക്കാർക്ക് വേണ്ടി എന്താണ് ഇരിഞ്ഞാലക്കുടക്കാരോട് പറയാനുള്ളത്? ആദ്യം തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. ഒരുപാട് നാളായിട്ട് ഇങ്ങനെ നമ്മുടെ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിനെ കുറിച്ച് കേൾക്കുന്നു, വളരെ വിജയകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വന്ന ലക്ഷ്യം നമ്മുടെ കോമഡി ഉത്സവത്തിൽ അവതരിപ്പിച്ച കുറച്ച് ഗായികമാരുടെയും ഇൻസ്ട്രുമെൻസിൻ്റെയും ഒക്കെ ശബ്ദം അനുകരിക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യമായിട്ട് കുറച്ച് ഗായികമാരാണ്. ആദ്യമായി വൈക്കം വിജയലക്ഷ്മി ചേച്ചി. ഓക്കെ, വൈക്കം വിജയലക്ഷ്മിയുടെ വോയിസിൽ പാടാണ് ബിന്ദുജ. വൈക്കം വിജയലക്ഷ്മിയുടെ വോയിസിൽ ബിന്ദുജ പാടാണ്. ഓക്കെ, വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ ശബ്ദം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അടുത്തതായിട്ട് മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടഗായിക സിതാര ബാലകൃഷ്ണന്റെ ഒരു പാട്ട് ഏനുണ്ടോടി. സിതാര ബാലകൃഷ്ണന്റെ വോയിസ് ഇവിടെ പാടാണ്. അവിടെ ഇത് ഇട്ടു. ഡോ
താങ്ക് യു ചന്ദന. ബിന്ദുജ, ഇനി എന്താണ്? അടുത്ത ഗായിക നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എസ് ജാനകിയമ്മ. എസ് ജാനകിയമ്മയുടെ രണ്ട് വോയിസ് ചെയ്യുന്നുണ്ടോ? പഴയകാല വോയിസും ചന്ദനയും ചെയ്യുന്നുണ്ടെന്നല്ലേ? ചന്ദന പഴയകാല വോയിസ് ചെയ്യുന്നുണ്ട്. ജാനകിയമ്മയുടെ രണ്ട് മോഡുലേഷൻ ആണ് ചെയ്യുന്നത്. പഴയകാല വോയിസും പുതിയ കാല വോയിസും ചെയ്യുന്നുണ്ട്. നോർമൽ വോയിസും ചെയ്യില്ലേ? അതെ, ജാനകിയമ്മയുടെ ശബ്ദ മോഡുലേഷനും ഉണ്ട് ഇതിന്റെ കൂടെ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം ജാനകിയമ്മയുടെ ശബ്ദം. എനക്ക് മലയാളം തിരിയാതെ ആനാ യേശുദാസ് എന്നോട് സഹോദരൻ മാതിരി നാ ഉങ്ങൾക്കായി ഒരു തമിഴ് സാങ് പാട പോറേ. ജാനകിയമ്മയുടെ ശബ്ദത്തിൽ പാടാണ് ബിന്ദുജ. ട്രാക്ക് ചന്ദന. നമ്മുടെ ജാനകിയമ്മയുടെ മറ്റൊരു മോഡുലേഷൻ ചെയ്യാണ്. ട്രാക്ക് വേണ്ട. ബിന്ദുജ, ഇനി അടുത്ത സിംഗർ ആരാണ്? അടുത്ത ഗായിക, മലയാള സിനിമയിൽ ഒരുപാട് ഗായികമാര് ഉണ്ട്, പക്ഷേ ഒരുപാട് പാട്ടുകളും അവർ പാടിയിട്ടുണ്ട്, പക്ഷെ അവരാണ് ഈ പാട്ടുകൾ പാടി എന്ന് അറിയാത്ത ഒരുപാട് ഗായികമാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അങ്ങനെയുള്ളൊരു ഗായികയാണ് ശുഭ ചേച്ചി. അപ്പൊ ചേച്ചിയുടെ ഒരു പാട്ട്. ഓക്കെ, തീർച്ചയായും. നില പൊങ്കലായലോ മഴക്കോളു കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ ഇടത്തോള് പോകും കിളിപ്പാട്ട് തേനായി തുളിക്കും ഈ നാട്ടിൽ കരിക്കാടി പോകും പാലി തനിത്തങ്കവും കൊണ്ട് പോകുന്നു ഞാനും ഓ നില ബിന്ദുജ. അപ്പൊ ഇനി നമ്മുടെ ചന്ദന, അടുത്ത സിംഗർ ആരാണ്?
അടുത്ത സിംഗർ വാണി ജയറാമാണ്. വാണി ജയറാമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ട്, ഓലഞ്ഞാലിക്കുരുവി. ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യാം. വാണി ജയറാമിന്റെ ഓലഞ്ഞാലിക്കുരുവി എന്ന സോങ്. ചന്ദന ആലപിക്കുകയാണ്. അടുത്ത ഗായിക നമ്മുടെ ജാനകി അമ്മയുടെ ശബ്ദ സാദൃശ്യമുള്ള ഒരുപാട് ഗായികമാർ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അതുപോലെ ഒരു ഗായികയാണ് മിൻമിനി ചേച്ചി. മിൻമിനി ചേച്ചിയുടെ ചിന്ന ചിന്ന ആസൈ എന്ന ഗാനം ട്രാക്ക് ഒന്ന് പ്ലേ ചെയ്യാം. റോജ എന്ന ചിത്രത്തിലെ ചിന്ന ചിന്നെ എന്ന ഗാനം. നമ്മുടെ മലയാളത്തിൽ ചേച്ചി നല്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടിയിട്ടുണ്ട്. പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എൻ്റെ മനസ്സിലെ മച്ചുമേലി നീ ഉറങ്ങാതലയുന്നു നീ. പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എൻ്റെ മനസ്സിലെ മച്ചുമേലി നീ ഉറങ്ങാതലയുന്നു നീ. ട്രാക്കോക്കെയാണോ? നിങ്ങളുടെ നല്ലൊരു കൈയടയൊക്കെ ആവട്ടോ. സപ്പോർട്ട് ബാക്ക് ചെയ്തൊക്കെ കൈയടയില്ല. ഇനി ചന്ദന അടുത്ത സിംഗർ ആരാണ്? പി സുശീല. ട്രാക്ക് ഓൺ. പി സുശീലയുടെ ഗാനം ആലപിക്കുകയാണ് ചന്ദന. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, പാട്ടുപാടി ഉറക്കാം ഞാൻ. താങ്ക് യു ചന്ദന. ബിന്ദുജ
അടുത്ത സിംഗർ ആരാണ്? അടുത്ത സിംഗർ ഒരിടക്കാലത്ത് ഉറുമി എന്ന ചിത്രത്തിലെ വളരെ മനോഹരമായ ഗാനം നമുക്ക് സമ്മാനിച്ച രശ്മി സതീഷ് എന്ന ഗായികയാണ്. ചേച്ചി കഴിഞ്ഞൊരിടയ്ക്ക് വളരെ ഹിറ്റാക്കിയ ഒരു കവിതയുണ്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് എന്ന. തീർച്ചയായിട്ടും. രശ്മി സതീഷ്. കൈടി വേണം കേട്ടോ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടവാസം സാധ്യമോ? ഇവിടവാസം സാധ്യമോ? നമ്മുടെ ബിന്ദുജ സിംഗേഴ്സിന്റെ വോയിസ് മാത്രമല്ല ഇമിറ്റേറ്റ് ചെയ്യുക, ഒരു കല്യാണത്തിന് വേണമെങ്കിൽ നാദസ്വരവും ഷഹനായിയും എല്ലാം നമ്മുടെ ബിന്ദുജ വായിക്കുന്നതാണ്. നമുക്ക് ലൈവായിട്ട് നാദസ്വരത്തിൻ്റെയും ഷഹനായിയുടെയും ശബ്ദം കേൾക്കാം ബിന്ദുജയുടെ സ്വരത്തിൽ നിന്ന്. ഓക്കെ അല്ലേ? ഓക്കെ, നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല സപ്പോർട്ട് കൊടുക്കാം. ഓക്കെ, ആദ്യമായിട്ട് ഷെഹനായി എന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ശബ്ദമാണ്. ഷെഹനായി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയ്ക്കൊന്നും അങ്ങനെ അറിയില്ല. പണ്ട് റേഡിയോകളുടെ കാലത്ത് ഏതെങ്കിലും വി ഐ പിസ് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെഹനായി എന്ന ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും രാവിലെ തന്നെ ഇങ്ങനെ ആ മരണ വാർത്ത നമുക്കിങ്ങനെ ആ ഒരു ഷെഹനായിയുടെ ശബ്ദത്തിൽ കൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഷെഹനായിയുടെ ശബ്ദം. ഷെഹനായിയുടെ വോയിസ് ശരിക്കും നമ്മുടെ എല്ലാവരെയും മനസ്സലിപ്പിച്ചല്ലേ. അപ്പോൾ ഇനി അടുത്തത് അവസാനമായിട്ട് നാസറത്തിൻ്റെ ശബ്ദമാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ, ഫ്ലവേഴ്സ് ചാനലിൻ്റെ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിൽ ഞങ്ങൾ പെൺകുട്ടികൾ കടന്നു വരാൻ അതിന് പ്രധാനമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ നല്ല ടാലൻ്റുള്ള ചേച്ചിമാരുണ്ട് എന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ നമ്മുടെ ചന്ദനത്തിനിലൊക്കെ ഈ എന്താ പറയുക, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വന്ന കുട്ടികളാണ്. അതുപോലെ ഒരുപാട് ടാലൻസ് ഉള്ള ചേച്ചിമാരും കുട്ടികളും നമ്മുടെ വീടുകളിലുണ്ട് എന്ന് എനിക്കറിയാം. ഈ കോമഡി ഉത്സവത്തിൽ ഞാൻ രണ്ടാമതാണ് വന്നത്. അതിനുശേഷം ഇന്ന് എനിക്കറിയില്ല ഒരുപാട് പെൺകുട്ടികൾ കോമഡി ഉത്സവത്തിലേക്ക് കടന്നു വന്നു, നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അപ്പോൾ അതുകൊണ്ട് ആരും ടാലൻസുമായിട്ട് വീട്ടിലിരിക്കേണ്ട, അതിന് നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഞാൻ ചേട്ടന്മാരോടും കൂടിയാണ് പറയുന്നത്, അവർക്ക് അവസരം കൊടുക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഈ ഞങ്ങൾ കേരളത്തിൽ മാത്രം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആർട്ടിസ്റ്റുകളായിരുന്നു, പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസുകൾ ഇന്ത്യക്ക് പുറത്തും ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. അതൊരു വലിയ പ്ലസ് പോയിൻ്റ് ആണ്, പ്ലീസ് അതിനെ കൈയടിക്കണം. അത് ഈ കോമഡി ഉത്സവം എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഞങ്ങൾ കിട്ടിയതാണ്. അതിന് അത് മാത്രമല്ല, ഞാൻ ഈ നാദസ്വരം എന്ന ഇൻസ്ട്രുമെൻ്റ് ഞാൻ ചെയ്തതിന് ശേഷം ഒരു നാദസ്വരം വെച്ച് കല്യാണത്തിൽ നാദസ്വരം കണ്ടിന്യൂസ് ആയിട്ട് ആ കല്യാണത്തിന് നാദസ്വരം വായിച്ചു അല്ലേ? അതെ. നല്ലൊരു കൈഡ് കൊടുക്കണ്ടോ.
കണ്ടിന്യൂസ് ആയിട്ട് നാദസ്വരം ഒരു കല്യാണത്തിന് മൊത്തം വായിച്ചാണ് ബിന്ദുത. അപ്പോ നാദസ്വരത്തിന്റെ ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. ഇവരുടെ കയ്യോടിയോടെ തന്നെ അറിയാം നമ്മുടെ കോമഡി ഉത്സവത്തിലെ മിമിക്രിയിലൂടെ സ്ത്രീ സാന്നിധ്യം മരിച്ച രണ്ടുപേർക്ക് നിങ്ങളുടെ നല്ലൊരു സ്നേഹം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കോമഡി ഉത്സവത്തിലെ ജെയിംസ്. ജയറാമിന്റെ മുമ്പിൽ ജയറാമിന്റെ വോശബ്ദം അനുകരിച്ച ജെയിംസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജെയിംസിനെ നിങ്ങൾ കണ്ടുപരിച്ചിട്ടുണ്ടോ? അപ്പോ ജെയിംസിന്റെ ജെയിംസ് ഓ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എനിക്ക് നല്ല ജലദോഷവും കഫക്കെട്ടും നല്ല തലവേദനയും ഒക്കെ ഉണ്ട്. അതാണ് വിശേഷം. അപ്പോ എന്തായാലും നമ്മുടെ കോമഡി ഉത്സവത്തിൽ ജയറാമിന്റെ ശബ്ദമാണല്ലോ അനുകരിച്ചത്. ജയറാമിന്റെ സിദ്ദിഖിയുടെ ജയറാമേട്ടനെ സിദ്ദിഖാന്റെ പിന്നെ പ്രേംകുമാറിന് ആണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജയറാമിന്റെ ലൈവായിട്ടുള്ള ശബ്ദം ഒന്ന് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാർക്ക് വേണ്ടി. ഞാനത് ഇവിടെ വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ നീ അത് തന്നെ ചോദിച്ചില്ലേ ഫസ്റ്റ് തന്നെ? ഞാൻ ജലദോഷം പിടിക്കുമ്പോൾ തന്നെ നിനക്ക് ചെയ്യണം. എന്തായാലും കുഴപ്പമില്ല, ജയറാമിന്റെ ശബ്ദം ഒന്ന് ലൈവായിട്ടൊന്ന് ചെയ്തോളൂ. ഓക്കെ, ഞാൻ ജയറാമിന്റെ ലൈവ് വേണോ? ഞാൻ മറ്റേ സിനിമയിലെ ഡയലോഗ് പറഞ്ഞ പോരെ? ഓക്കെ, സിനിമയിലെ ഏതെങ്കിലും ഡയലോഗ് ഒന്ന് വിഷമമുണ്ടോ എന്തെങ്കിലും? ഞാൻ യാത്രക്കാരെ ശ്രദ്ധിക്കുക എന്ന് പറയും സിനിമയിലെ ജയറാമേട്ടന്റെ ഒരു സാധാരണ കോമഡി ഡയലോഗ് പറയാണ്. ഞാൻ ശ്രമിക്കുകയാണ്, കാരണം എന്താ പറയാ, എനിക്ക് ഭയങ്കര ജലദോഷവും ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ശ്രമിക്കുകയാണ്. അയ്യോ, ചപ്പാത്തി കോഴിക്കറി നല്ല ബെസ്റ്റ് കോമ്പിനേഷന്. പ്രത്യേകിച്ച് ഈ രാത്രി യാത്രയ്ക്ക് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാത്രി ഒരു പോളെ കണ്ടടച്ചപ്പോൾ കൂർക്കപ്പലിക്കാൻ തുടങ്ങും. പലരും ഈ പ്രശ്നത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട്. സാറില്ല, കുട്ടിക്കിടന്നോളൂ, ഇനി ഉണ്ടാവില്ല. താങ്ക് യു. അപ്പൊ ഇനി എന്തായാലും അല്ല, സൗണ്ട് റെഡി ആയിണ്ടോ? എന്തേലും ഉണ്ടോ? അല്ലേ, ഉണ്ടോ സൗണ്ട് റെഡി? ഉണ്ടോ? ഇവരെ കൈയോടിയോടെ മനസ്സിലായി. താങ്ക് യു. അപ്പൊ ജെയിംസ്, നമ്മുടെ സിദ്ദിഖിന്റെ ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലെ ആ ഒരു സെന്റിമെന്റൽ ഡയലോഗ് നമുക്ക് ഇവിടെ സ്പോട്ടപ്പ് ചെയ്താലോ? സ്പോട്ടപ്പ് ചെയ്യാം. ഓക്കെ, തീർച്ചയായിട്ടും. ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമയിലെ സെന്റിമെന്റൽ ഡയലോഗ് സിദ്ദിഖ് ചെയ്യുന്നതാണ്. ലോങ് ജമ്പിന് ഒന്നാം സ്ഥാനം വേണമെന്ന്, അതോ അവളുടെ അപ്പം മേടിച്ച പോലെ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ കഷ്ടകാലത്ത് ഞാൻ അത് കയറിയേക്കും ചെയ്തു. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പനാ. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങളും ആഗ്രഹിക്കുകയുണ്ടാവുകയും അതിന് അതുങ്ങളെ കുറിച്ച് പറ്റുന്ന കാര്യമില്ലേ? നീ എന്ത് മൂത്തമാ സണ്ണിയെ കണ്ടിട്ടില്ലേ? അവന്റെ മൂത്ത ഒരു മോളുണ്ടായിരുന്നു എനിക്ക്, ചെലീന. അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ച് പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ? കൊച്ചിനെ കാണാൻ നല്ല ജയിലായിരുന്നേ, അവിടെ തള്ളയിപ്പോലെ. അപ്പോൾ ഈ മണവാറ്റിയുടെ ഉടുപ്പിനും ചെലുവിനും ഒക്കെ ആയിട്ട് ഒരു 10-15 രൂപ വേണമെന്ന് പറഞ്ഞു.
ഞാനെടുത്ത് വയലിൽ പറഞ്ഞു കാശിലും ഇല്ലാത്ത മണവാട്ടി അവന് ആയാ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ചു കുറെ കരഞ്ഞു. അവളെ തള്ളിയാവുന്നത് പറഞ്ഞു. ആ കൊച്ചു ഒരു വേണം ആഗ്രഹിച്ചില്ലേ നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെ. ഞാൻ അന്ന് ഇറക്കിച്ച ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന നമുക്കില്ല ഓട്ടോയിൽ ഒരു പ്രൈവറ്റ് ബസ് പോകുന്ന ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കോച്ച് ICU കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോ എന്റെ കൊച്ചെന്നെ കൈയെ പിടിച്ച ചോദിക്കുക, പാപ്പനെ നൽകുവാ തന്നിരുന്നേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു. അത് പറഞ്ഞ പിന്നെ എന്റെ കൊച്ചു പോയിടാവേ. അന്ന് മുതൽ ഞാൻ മുസ്ലിം കല്യാണക്കൊന്നും വിളിച്ചാൽ പോവുകയില്ല. കൂട്ടുകാരും നാട്ടുകാരൊക്കെ വിളിച്ചാലും ഞാൻ എന്നെങ്കിലും പറഞ്ഞു ഒഴിവാകും. എനിക്ക് മണവാട്ടികളെ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാ. എൻ്റെ കൊച്ചു ഒരു മണം ആഗ്രഹിച്ചാലാവേ ആ വേഷത്തിൽ നിൽക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നതൊക്കെ സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്കൊന്നും ചെറിയ ചെറിയ ആഗ്രഹമൊന്നും ഉണ്ടാവില്ലടാവേ. അതുകൊണ്ട് ഇപ്പോൾ കൊച്ചു പറയുന്ന എന്നാന്ന് വെച്ചാൽ നിന്നെ കൊണ്ട് പറ്റുമോ എന്നതൊക്കെ സാധിച്ചു. അത് മെഡലാണ് മെഡൽ, മാലാകി എന്നെ മാലാകി. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല എന്തെങ്കിലും അല്ല സൗണ്ട്, സൗണ്ടിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ലാന്ന് നമ്മുടെ കയ്യടിയോടെ തെളിയിച്ചിരിക്കുകയാണ്. ജെയിംസേ, നമ്മുടെ ജയറാമിന്റെ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന മൂവിയില് ആ രംഗം ഒന്ന് സ്പോട്ട് അപ്പ് ചെയ്താലോ? അത് സ്പോട്ട് അപ്പ് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. അപ്പൊ യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന മൂവിയിലെ ജയറാമിന്റെ ആ ഡയലോഗ് നമ്മുടെ ജെയിംസ് ഇവിടെ സ്പോട്ട് അപ്പ് ചെയ്യാണ്. അല്ല അത് അപ്പ കല്യാണം അത് നടന്നില്ല. അതെന്ത് പറ്റി? ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരാം. ഡൗറി, രണ്ടു കൂട്ടരുടെ ഈഗോ, അങ്ങനെ പലതും. നിശ്ചയ ദിവസം തന്നെ തലസിപ്പോയി. ഓ, ദൈവന്റെ പ്രാർത്ഥന കേട്ടു. എന്ത്? ഏയ്, ഒന്നുമില്ല. റാം പ്രാർത്ഥിച്ചത് എന്താണ്? ആര് എന്ത് പ്രാർത്ഥിച്ചു? എന്റെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് റാം പറഞ്ഞില്ലേ? എന്റെ കല്യാണം നടക്കരുതെന്ന് റാം പ്രാർത്ഥിച്ചു. അത് റാമിന് ഒരു നല്ല സുഹൃത്തായി ഞാൻ കണ്ടു. പക്ഷേ റാം, ജ്യോതി പ്ലീസ് ദേ, എന്നെ കുറ്റപ്പെടുത്തരുത്. ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. ജ്യോതിയുടെ അഭാവത്തിലാണ് ഞാൻ ആ നഷ്ടത്തിന്റെ ആഴവും വ്യാപ്തി തിരിച്ചറിഞ്ഞത്. ഷോ, എനിക്ക് ഭ്രാന്ത് പിടിച്ചു തന്നെ പറയാം. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇതുവരെ. ബോസുമായിട്ട് വഴക്കിട്ടു, ഓഫീസിൽ പോവാൻ മനസ്സില്ലാണ്ടായി. എനിക്ക് മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല ജ്യോതി. ഒന്ന് മാത്രം പറയാം, ജ്യോതിയുടെ വിവാഹം നടക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. താങ്ക് യു. എനിക്കറിയായിരുന്നു, വളരെ ബോറായിരുന്നു. എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ബോറോ? അതെ. നിങ്ങൾ എങ്ങനെയായിരുന്നു? ഒന്നുമില്ല, ഇതിനപ്പുറം ഒന്നും പറയാനില്ല. അപ്പൊ താങ്ക് യു ജെയിംസ്. അപ്പൊ ഇനി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കോമഡി ഉത്സവത്തിലൂടെ യോഗാസന മിമിക്രി എന്ന പുതിയൊരു ഐറ്റം കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം രാഹുൽ. രാഹുലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഹുലെ, ഇന്ന് നമുക്ക് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാർക്ക് വേണ്ടി ആരുടെ വോയിസിലാണ് ലൈവായിട്ട് ഒന്ന് പറയാൻ പോണെ? വിനീത് ശ്രീനിവാസന്റെ വോയിസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടല്ലോ. വിനീത് ഏട്ടന്റെ സൗണ്ടിലല്ലേ? ഓക്കെ, ചെയ്തോക്കാം. വിനീത് ഏട്ടൻ ലൈവായിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗാണ്. ഓക്കെ. എൻ്റെ ജീവിതത്തിൽ കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ കൂട്ടുകാർ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റെ കൂട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്കും ഇതേപോലെയൊക്കെ ആവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്.
വിനീതേടന്റെ ആ ഒരു രണ്ടുപേരും പാടാൻ പറ്റുമോ? പാട്ട് ഓക്കെ, ഞാനൊരു സ്പോട്ടപ്പ് ചെയ്യാം അടുത്തതായിട്ട്. ഓക്കെ, എന്നാൽ തീർച്ചയായിട്ടും. നമ്മുടെ കിളിച്ചുണ്ട മാമ്പഴം എന്ന സിനിമയിലെ ശ്രീനിവാസനും ശ്രീനിവാസൻ ചേട്ടനും ഹനീഫിക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, ഡ്യുവൽ സ്പോട്ടപ്പ് ആണ് ചെയ്യാൻ പോണത്. ശ്രീനിവാസനും കൊച്ചിൻ ഹനീഫിയും തമ്മിൽ ഒരുമിച്ച് ചെയ്ത സ്പോട്ടപ്പ് രാഹുൽ ഒറ്റയ്ക്ക് ചെയ്യാണ്. ഓക്കെ, കിളിച്ചുണ്ട മാമ്പഴം എന്ന സിനിമയിലെ ഡയലോഗ് ഇവിടെ തലയിൽ തേങ്ങ വീഴുന്ന ഡയലോഗാണ്. കുളിക്കുവാൻ പോകുന്ന ബൈബക്കില് വേലിക്കൽ നിന്നവനെ കൊച്ചു കീളിച്ചുണ്ട മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് വണ്ടി എടുത്ത് മാത്രാ പയ്യന്ന് ഈ പയ്യന്റെ ബാപ്പാറൊക്കെ സദ്യ ചങ്ങായിര സഹിച്ച കള്ള പന്നി അടിച്ചോൻ രണപ്പല്ലടാ കുതിരേന്റെ മേലെ വലിയ വർത്താനം പറയാ ചൊറണ്ടെങ്കി ഇറങ്ങി പാടാ ഇറങ്ങി വന്നാല് കുത്തി മലത്തുകളി നമ്മള് എന്താക്കുന്ന പറഞ്ഞ് കുത്തും കലപ്പറാജ പറഞ്ഞ കുത്തും കുത്തും അറക്ക് തൈര് ഉണ്ടെങ്കി പറയണന്ന് നിക്കടാ വന്ന് വെട്ടിക്കോ അയ്യോ തെങ്ങ് ചായ്ക്കൂല എന്ന് പറയുന്ന ഹിമാറുകളെ വെട്ടി കൊല്ലണം. താങ്ക് യു, താങ്ക് യു രാഹുൽ, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു അപ്പോ നമുക്ക് യോഗാസന മിമിക്രിയിലൂടെ അല്ലേ കോമഡി ഉത്സവത്തിൽ എത്തിയത്? അതെ അതെ അതെ. ആ യോഗാസന മിമിക്രി നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാർക്ക് വേണ്ടി ഒന്ന് ചെയ്യാം. ചെയ്യാം. യോഗാസന മിമിക്രിക്ക് ഹെൽപ്പിങ്ങിന് വേണ്ടി ജെയിംസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. യോഗാസന മിമിക്രി എന്ന ഒരു പുതിയ ഐറ്റം കൊണ്ടുവന്നതാണ് ജെയിംസ് നമ്മുടെ രാഹുൽ. അപ്പോ നമുക്ക് യോഗാസനം തുടങ്ങിയാലോ? തുടങ്ങാം ജെയിംസ്. അപ്പോ യോ അവിടെ നിന്ന് ചെയ്താലോ? അപ്പൊ നല്ല അടിപൊളിയായിരിക്കും അല്ലേ. യോഗ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ യോഗ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ശരീരഭാഗങ്ങളിൽ പ്രഷറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ നിന്ന് അങ്ങനെ പല രീതിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. അപ്പോൾ ഈ യോഗ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓരോരോ താരങ്ങളുടെ ശബ്ദം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് യോഗ ചെയ്യുന്നതിന് മുന്നേ ബോഡി ഒന്ന് വാമപ്പ് ചെയ്യുന്ന നല്ലതാണ്, ഒന്ന് ചൂടാക്കുന്ന നല്ലതാണ്. ചൂടാക്കണോ? അതെ. എന്താ? അല്ല, ഒന്നുമില്ല, അതിനു വേണ്ടി നമ്മൾ ജോഗിങ് ചെയ്താൽ മതി. ജോഗിങ് ചെയ്താൽ. അപ്പൊ ഈ ജോഗിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ആക്ഷൻ കിട്ടും, പിന്നെ ശബ്ദം കിട്ടാൻ വേണ്ടിട്ട് വേറൊരു ടെക്നിക് ഉണ്ട്. ഈ ടവലോണ്ട് എന്റെ കഴുത്തിൽ ഒന്ന് ചെറുത മണത്തം ഒക്കെ ഉണ്ടായി, ടവലോണ്ട് നല്ല ജസ്റ്റ് ഒന്ന് വല്ലാണ്ട് മുറുക്കണ്ട, മെല്ല മുറുക്കാൻ മതിയേ. എല്ലാം മനുഷ്യർക്കും കോമഡി ഉത്സവത്തിന്റെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം. കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗയിലൂടെ എങ്ങനെ സിനിമാ താരങ്ങളുടെയും രാഷ്ട്രീയ താരങ്ങളുടെയും സ്വന്തം ഇമിറ്റേറ്റ് ചെയ്യാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പ്രശസ്ത യോഗാ വിദഗ്ധനായ യോഗീന്ദ്രൻ മാസ്റ്ററോട് എത്തിയിട്ടുണ്ട്. യോഗീന്ദ്രൻ മാസ്റ്ററുടെ വിവിധതരം യോഗാസന മുറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു. ഇത് വല്ലാണ്ട് ഓക്കെ, ഇനി നമുക്ക് യോഗാസനത്തിലേക്ക് കടക്കാം. ആദ്യത്തെ നമ്മുടെ കൊച്ചിൻ ഹനീഫിക്കയുടെ കൊച്ചിൻ ഹനീഫിക്കാസനം. അതെ, അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കൈകൾ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചതിന് ശേഷം എന്ത് അങ്ങനെ തിരശ്ചീനമായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ മിമിക്രി ഭാഷയെ പറയുകയാണെങ്കിൽ നമ്മളെ കിളിച്ചുണ്ട മാമ്പ എന്ന ചിത്രത്തില് അല്ല മീശമാധവൻ എന്ന ചിത്രത്തിൽ പറയുന്നുണ്ടല്ലോ പട്ടാളം പുരുഷ ചേട്ടന്റെ കാല് പിടിച്ചിട്ട് പുരുഷന്റെ അനുഗ്രഹിക്കണം മേലോട്ട് നോക്കി ആ ഒരു പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കൊച്ചിൻ ഹനീഫിക്കാസനം പഠിക്കാൻ പറ്റും. ജെയിംസ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഞാൻ കാണിച്ചു. ഇങ്ങനെ ഇങ്ങനെ നിന്നതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ശബ്ദം കിട്ടും. ഇനി നമുക്ക് ഡയലോഗ് പറയാം. കേട്ടപ്പോൾ അടിവയറ്റ് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് മൂത്രമർമ്മം. പണ്ട് പാമ്പിളി കടത്തത് ഒരു വട്ടുരുളി കട്ടുകൊണ്ടിരുന്ന മാധവരെ ആ മാറാത്ത വളവലിട്ട് ഞാൻ ഓടിച്ചിട്ട് പിടിച്ച് അന്നവർ ഇതുപോലെ മൂത്രച്ചട്ടാക്കിനെ കടത്തുന്നത് ഷോ പിറ്റു മൂത്രം വയ്ക്കാറക്കോട്ട് എന്താ കാറ്റ് കൊണ്ട് തടുക്കുമ്പോ രണ്ടിട്ട് പോയാലായി.
എനിക്ക് പോയാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ആസനങ്ങളിലൂടെ മിമിക്രി കാണുന്നത്. ഇനിയിപ്പോ അടുത്ത അടുത്ത യോഗാസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ശ്രീനിവാസാസനമാണ്. ശ്രീനിവാസാസനം അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കാല് ഇങ്ങനെ തറയിൽ ഇങ്ങനെ നേരെ വെച്ചതിന് ശേഷം കൈകൊണ്ട് കാല് എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കിളിച്ചുണ്ടം മാമ്പഴത്തിൽ ഇപ്പൊ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഹാജാർ ആ ഒരു ശബ്ദമാണ് നമുക്ക്. ആമിന എന്തെന്നും ഉണ്ടാത്ത് നാടാണ് അന്റെ ബക്കോ നാടൊക്കെ മൊയ്തൂട്ടിക്കന്ന് മാറ്റണ്ട് നേര് പറയട്ടെ മുത്തേ അന്നങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഞമ്മക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയാണ്. രമീശാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അഴകി പൂമ്പൊടി ആരുജ് ആരുജ് ആരുജ്. എന്റെ ദൈവം ഞാനൊന്ന് ചിരിച്ചു മരിക്കും. ഇനി അടുത്ത ആരാ? അടുത്തത് നമ്മളെ കോമഡി ഉത്സവത്തിന്റെ കാര്യക്കാരൻ നമ്മൾ ടിനിച്ചേട്ടന്റെ യോഗാസനം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് പത്മാസനത്തിലിരിക്കുക. അതായത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം നമ്മൾ ടിനിച്ചേട്ടന്റെ ശ്വാസം അകത്തേക്ക് എടുത്തു പിടിച്ചിട്ട് ടിനിച്ചേട്ടന്റെ ആ രൂപം മനസ്സിലും ധ്യാനിക്കുക. എന്നിട്ട് ഇതിനൊരു മന്ത്രമുണ്ട്, നമ്മളി നമ്മളി എന്ന് പറയുന്നൊരു മന്ത്രമാണ്. അങ്ങനൊരു മന്ത്രം ഉള്ളതാ. ആ മന്ത്രം ചൊല്ലിയിട്ട് നമ്മൾ തല ഇങ്ങനെ താഴ്ത്തി ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോ ആ ശബ്ദം കറക്റ്റ് ആവും. അവിടെ നമ്മൾ ലോക്ക് ചെയ്യാം. നമ്മളീ മലയാളികളാണ് ഈ അഞ്ചു സുരസ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ട് മിമിക്രി പറയുന്ന ആളുകൾ. ഈ അഞ്ചു സുരസ്ഥാനം ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരും. ആദ്യത്തെ സുരസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കുകൊണ്ട് ശബ്ദം ഉണ്ടാക്കില്ലേ, അതിനെ നമ്മൾ മൂക്കി എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പല്ലുകൊണ്ട് ശബ്ദം ഉണ്ടാക്കും, അതിനെ നമ്മൾ പല്ലി എന്ന് പറയുന്നുണ്ട്. ആ പല്ലി. പിന്നെ നമ്മൾ ഈ തൊണ്ട കൊണ്ട് ശബ്ദം ഉണ്ടാക്കും, അതിനെ നമ്മൾ തൊണ്ടി എന്ന് പറയുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തെ ഒരു സുരസ്ഥാനം ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയുണ്ടോ ആസനങ്ങൾ? ഇനി അവസാനമായിട്ട് നമ്മുടെ ബിജുക്കൂട്ടൻ ചേട്ടന്റെ ബിജുക്കൂട്ടാസനം. അത് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കുറച്ച് പാടാണ്. അത് ശീർഷാസനത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ല, തല കുത്തനെ നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ശീർഷാസനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏതൊരാളാണെങ്കിലും ബിജുക്കൂട്ടൻ ചേട്ടന്റെ ശബ്ദം മാത്രമേ വരുള്ളൂ. അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ണോ ഞാൻ വേണ്ട കണ്ടില്ലേ, ഈ ഒരു പൊസ്റ്റല് നിന്ന് കഴിഞ്ഞാൽ ആരായാലും ബിജുക്കൂട്ടൻ ചേട്ടന്റെ ശബ്ദം പറഞ്ഞോ. ഈശ്വരമാരെ വെള്ളം തീർന്നുവോ, ട്രൈ എടുക്കേണ്ടി വരുമോ? പെങ്ങളെ ഒന്ന് മാറിന്നേ, ഒന്ന് മിക്സ് ആവട്ടെ. നല്ല അൺസുള്ള പിള്ളേരാ, ഒരൊറ്റ പോലും വെറുതെ പോയില്ല. ഒക്കെ തലക്കരി കൊണ്ട് മാറാമ്പളെ മാറാമ്പളെ പേര് മാറ്റിപ്പോ കരിവണ്ട കരിവണ്ടാക്കി. തലേ തലേ ജെയിംസ്. നിങ്ങൾ ആരും ഇങ്ങനെ മിമിക്രി ചെയ്യുന്ന കണ്ടിണ്ടാവില്ല. എന്തായാലും ഞാനും കണ്ണൊക്കെ ചോന്ന് കണ്ടില്ലേ, ഓ എത്ര കഷ്ടപ്പെട്ട മിമിക്രി ചെയ്യുന്ന. താങ്ക് യു. ഭയങ്കര നല്ല ഹെൽത്ത് ആയിരിക്കുമല്ലേ അപ്പോ. അല്ല, ഞാൻ വേറെ കാര്യം പറഞ്ഞു, എന്തറിയോ, നമ്മള് വൈഷ്ണവേ, നിനക്കറിയോ ലോകത്തിലെ ഏറ്റവും നല്ല നല്ല വെളുത്ത പല്ലുള്ള മനുഷ്യൻ ഇദ്ദേഹമാണ്. കാരണം എന്തറിയോ, സ്ഥിരമായിട്ട് പല്ലേക്കുന്ന ഒരു വ്യക്തിയാട്ടോ അദ്ദേഹം. കാരണം ദിവസത്തില് അതൊരു പുതുമയല്ല, എല്ലാരും പല്ലേക്കുന്ന തന്നെയാണ്. പക്ഷേ ഞാൻ ചെറിയ റൈറ്റിംഗ് കാണിച്ചു. അതായത് നമ്മള് പല്ല് തേക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു മിമിക്രി ഉണ്ട്, അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ വേസ്റ്റും ബ്രഷൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ പല്ല് തേക്കുന്ന സമയത്ത് നമ്മള് വായിൽ കംപ്ലീറ്റ് പദം നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആക്കിയ ഒരു അദ്ദേഹം ഉണ്ട്, നമ്മുടെ ശ്രീകണ്ഠൻ അല്ല ഗോപൻ സാർ. അപ്പൊ ഗോപൻ സാറിന്റെ ശബ്ദം നമുക്ക് കുറച്ച് ഇറങ്ങി. അങ്ങനെ വെള്ളം വേണോ? വെള്ളം കൂട്ടി പതയ്ക്കണം, നല്ല പതയായിട്ട് പെർഫെക്ഷൻ വേണ്ടേ? വേണ്ടല്ലേ? ഇല്ല. വായിൽ പത നിറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഗോപൻ സാറിന്റെ സൗണ്ട് കറക്റ്റ് ആയി വരുന്നുണ്ട്, വരുന്നുണ്ട്, വരുന്നുണ്ട്. വന്നൂലേ നോക്കാം, നമുക്ക് ആ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ശ്വാസകോശം അല്ലേ?
പതഞ്ജലി ടൂത്ത്പേസ്റ്റ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ടൂത്ത്പേസ്റ്റ്. ഈ ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ പല്ലിടയ്ക്കൂ, നിങ്ങളുടെ പല്ലിലെ കറകൾ അതുപോലെ നിലനിർത്താൻ ഇത് സഹായിക്കുന്നതാണ്. സംശയമുള്ളവർ ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറായ 0008742 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യൂ. പുളിച്ച തെറി നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്. താങ്ക് യു രാഹുൽ, താങ്ക് യു. അപ്പോ ജെയിംസ്, ജെയിംസ് നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരുടെ അഭിമാനം ഇന്നസെന്റ് നമ്മുടെ വേദിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ ഇന്നസെന്റിന്റെ വോയിസ് നമ്മുടെ ജെയിംസ് ഒന്ന് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ഇന്നസെന്റ് ഏട്ടന്റെ മുമ്പില് ഇന്നസെന്റ് ഏട്ടന്റെ വോയിസ് ഒന്ന് ചെയ്യാൻ പോവാണ് ജെയിംസ്. നിങ്ങടെ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ പല്ല് വെച്ചിട്ട്. താങ്ക് യു രാഹുൽ. ഇന്നസെന്റ് ഏട്ടന്റെ നമ്മുടെ വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമയില് ഒരു ചെറിയൊരു കോമഡി ചെയ്യാണ്. അവിചാരിതമായിട്ട് പെട്ടെന്ന് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നസെന്റ് ചേട്ടൻ ഇവിടെ വന്നു പെട്ടെന്ന്. ഈശ്വര, സൗണ്ട് റെഡിയാൽ ആവുമായിരിക്കും അല്ലേ? ആവും ആവും. ഞാൻ ചെയ്യുന്നതാണ്, സ്റ്റേജിൽ ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ജലദോഷം ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ? അപ്പോൾ ഞാൻ നമ്മുടെ വിയറ്റ്നാം കോളനി എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു കോമഡി സീക്വൻസ് ചെയ്യുകയാണ്. സ്വാമി എന്തായി കാണിക്കണേ? രാവിലെ എഴുന്നേറ്റ് ചിത്രം വരച്ച് കളിക്കേ? വേണ്ട, മായ്ക്കണ്ട. ഇതല്ല ഇതിലപ്പുറവും ചാടിക്കടന്നവനാണ് കെ കെ ജോസഫ് എൻ്റെ അമ്മേ. അതെന്താ വീണാണോ? ഇന്നസെന്റ് ഏട്ടാ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ താങ്ക് യു ജെയിംസ്. ഇനി നമ്മള് കോമഡി ഉത്സവത്തിലൂടെ, ഫിഗർ ഷോയിലൂടെ, കോമഡി ഉത്സവം മാത്രമല്ല ഒട്ടനവധി ചാനലിലൂടെ ഹിറ്റായി മാറിയ നമ്മുടെ സ്വന്തം കോമഡി ഉത്സവത്തിലെ അബി ചാത്തന്നൂരിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അബി ചാത്തന്നൂരിന്റെ ഫിഗർ ഷോ. ഒരു സമയത്തിൽ തന്നെ പല മുഖങ്ങളിലൂടെ വരുന്ന ഒരാളാണ് നമ്മുടെ അബി ചാത്തന്നൂർ. അതുകൊണ്ട് ഇദ്ദേഹം എവിടെ നിന്ന് വരുന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പൊ എന്തായാലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അബി ചാത്തന്നൂർ. ഒട്ടനവധി ചാനലിലൂടെയും നമുക്ക് എല്ലാവർക്കും പരിചിതമായ കലാകാരനാണ് അബി ചാത്തന്നൂർ. ഒരു നിമിഷം തന്നെ പലതരത്തിലും പല ഭാവങ്ങളിലും പല നടന്മാരുടെ മുഖച്ഛായകളിലും എത്തുന്ന കലാകാരൻ അബി ചാത്തന്നൂർ. താരഹൃദയങ്ങളുടെ എത്തുന്നു അബി ചാത്തന്നൂർ. നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ടൊക്കെ കൊടുക്കണോ. അടുത്തത് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം അബി ചാത്തന്നൂർ. കലയുടെയും സംസ്കാരത്തിന്റെയും ഈറ്റില്ലമായ ദേശിങ്കനാട്ടിൽ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം വീട്ടിൽ കൃഷ്ണൻ നായർ എന്ന പട്ടാളക്കാരൻ മലയാള സിനിമ അതുവരെ കണ്ടുപരിചയിച്ച നായക സങ്കല്പങ്ങളെ അപ്പാടെ മാറ്റി എഴുതി പൗരുഷത്തിന്റെ ഇടിമുഴക്കമായി മലയാളത്തിന്റെ വെള്ളിത്തിരയിലേക്ക് കടന്നുവന്ന് ശരപഞ്ചരത്തിൽ ജനിച്ച് ശാപമോക്ഷത്തിൽ വളർന്ന് കോളിലക്കത്തിൽ അവസാനിച്ച് ദ എവർ ടൈം റോറിംഗ് ലയൺ ഓഫ് മലയാളം സിൽവർ സ്ക്രീൻ ജയൻ. ലയം ലയന സംഗീത താളം സിരകൾ തോറും പടരും ലഹരിയും സിരകൾ തോറും പടരും ലഹരിയും മൃദുല രാഗാന്ദ്ര ഭാവ സംഗമ സായുജ്യം രതിലയം ലയന സംഗീത താളം തോറും പടരും ലഹരിയും മൃദുല രാഗാന്ദ്ര ഭാവ സംഗമ സായുജ്യം രതിലയം.
നിമിഷം നേരം കൊണ്ട് അടുത്ത മുഖത്തിലേക്ക് മാറാണ് നമ്മുടെ അബി ചാത്തന്നൂർ. ഏതാനും നിമിഷങ്ങൾക്കകമാണ് മറ്റൊരു നടന്റെ മുഖച്ഛായ നമ്മുടെ അബി ചാത്തന്നൂർ സ്വന്തം മുഖത്ത് കൊണ്ടുവരുന്നത്. പല വേഷങ്ങളിലും പല ഭാവങ്ങളിലും ചില സമയങ്ങൾ കൊണ്ട് അബി ചാത്തന്നൂർ തന്റെ മുഖത്ത് ഒരേ നിമിഷം തന്നെ പല നടന്മാരെ നമ്മുടെ അബി ചാത്തന്നൂരിന്റെ മുഖത്ത് വരാണ്. താരസ്വരൂപത്തിനപ്പുറം കഥാപാത്രങ്ങളുടെ കരുത്തുകൊണ്ട് പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കുമ്പോഴാണ് ഏതൊരാളും യഥാർത്ഥ നടനാവുന്നത്. വേഷമേതായാലും അഭിനയ കരുത്തിലൂടെ കഥാപാത്രത്തെ ഒരനുഭവമാക്കി മാറ്റുന്ന അതുല്യ അഭിനയ പ്രതിഭ ബാലൻ കെ നായർ. ഒരു കാലത്ത് മലയാള സിനിമയിലെ ട്രെൻഡ് സെറ്ററായ വടക്കൻ പാട്ട് വീരനായകരുടെ ചരിത്ര സിനിമകളിൽ മെയ്വഴക്കത്തിന്റെയും മൊഴിവഴക്കത്തിന്റെയും അമൂല്യമായ അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നടൻ ഭരത് ബാലൻ കെ നായർ. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജന്തൻ. ഒരു തെരുവണ്ടിയായിരുന്നു നിന്നെ ഈ നിലയിലേക്ക് ഉയർത്തിയത് ഞാനാണ്. നിമിഷ നേരം കൊണ്ട് അടുത്ത സിനിമ നടനെ മുഖത്തേക്ക് കൊണ്ടുവരാണ് അബി ചാത്തന്നൂർ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് അബി ചാത്തന്നൂർ നമ്മുടെ ഓരോ നടന്മാരുടെ മുഖച്ഛായകൾ കൊണ്ടിരുന്നത്. ഒട്ടനവധി ചാനലുകളിലൂടെ മഴവിൽ മനോരമ കോമഡി ഉത്സവം എന്ന ചാനലിലൂടെ ഏതാനും 10-15 ഫിഗറുകൾ ഒരേ സമയത്ത് ചെയ്യുന്നതാണ് അബി ചാത്തന്നൂർ. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി അഭിഭാഷക വൃത്തി ഉപേക്ഷിച്ച് വിൽക്കുവാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ തോണിക്കാരനായി മലയാള സിനിമയിലേക്ക് കടന്നുവന്ന ചെറുപ്പക്കാരൻ നിതാന്ത ജാഗ്രതയിലൂടെയും പ്രയത്നത്തിലൂടെയും മലയാള സിനിമയെ തൻ്റെ കൂടെ ചരിത്രമായി മാറ്റിയെഴുതിയ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ താരം കാലത്തിന്റെ കരസ്പർശമേൽക്കാതെ ഇന്നും തുടരുന്ന പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തരൂപം, സിനിമയോടുള്ള ഇഷ്ടത്തിന്റെ പ്രതിരൂപമായി മലയാളികൾ നെഞ്ചോട് ചേർത്ത് വെച്ച മൂന്നക്ഷരങ്ങൾ മമ്മൂട്ടി. ഒരു പഴയകാല സിനിമയിലെ ഗാനരംഗവുമായി സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടി. നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് നമ്മുടെ അബി ചാത്തന്നൂർ ഓരോ നടന്മാരുടെയും ഫിഗറുകൾ കൊണ്ടുവരുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് അടുത്ത നടന്റെ ഫേസ് നമ്മുടെ അബി ചാത്തന്നൂർ മുഖത്ത് കൊണ്ടുവരുന്നതാണ്. വ്യത്യസ്ത ഭാവങ്ങളിലൂടെയും വ്യത്യസ്ത സ്റ്റൈലുകളിലൂടെയും അബി ചാത്തന്നൂർ. നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ടൊക്കെ അബി ചാത്തന്നൂർ കൊടുക്കാം. മലയാളത്തിന്റെ ചലച്ചിത്ര തിരക്കാഴ്ചകൾക്ക് കാൽപ്പനിക കാമുകഭാവത്തിന്റെ പുതുരസങ്ങൾ പകർന്നു നൽകിയ താരം, ഒരു കാലം സൂപ്പർ ഹിറ്റുകളുടെ കളിത്തോഴനായി മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. എവർടൈം ചോക്ലേറ്റ് ഹീറോ മലയാള മൂവി ശങ്കർ. നനഞ്ഞ നേരിയ പട്ടുരുമാ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. നനഞ്ഞ നേരിയ പട്ടുരുമാ
സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു ഈ മണലിന്റെ മാറിൽ തളർന്നു മയങ്ങും നഖചിത്രപടത്തിലെ ലിപികൾ ഏതോ നവരത്ന ദ്വീപിലെ ലിപികൾ വ്യത്യസ്ത ശൈലികളിലൂടെ ഭാവങ്ങളിലൂടെ അബി ചാത്തന്നൂരിന്റെ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് അബി ചാത്തന്നൂർ ഓരോ നടന്മാരെയും കൊണ്ടിരുന്നത്. തിരനോട്ടമെന്ന ആദ്യ സിനിമ വെളിച്ചം കണ്ടില്ല എങ്കിലും ഇരുവശത്തേക്കും പകുത്തിട്ട മുടിയുമായി മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന മലയാള സിനിമയുടെ പരമ്പരാഗത പ്രതിനായക സങ്കല്പങ്ങളെ മാറ്റിയെഴുതിയ പ്രതിഭ, മൂന്നര പതിറ്റാണ്ടിലേറെയായിട്ടും ചലച്ചിത്ര പ്രേമികളുടെ ആസ്വാദന നേരങ്ങളെ ആഘോഷമാക്കുന്ന താരസൂര്യൻ, പത്മശ്രീ ലെഫ്റ്റനന്റ് കേണൽ ഭരത് മോഹൻലാൽ, ആദ്യകാല സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനരംഗവുമായി നമ്മുടെ സ്വന്തം ലാലേട്ടൻ, നീ എൻ കിനാവോ പൂവ് നിലാവോ രാഗം തുളുമ്പും പൂന്തൻ പുഴമ്പോ നീ എൻ മധുമതി മലർനീ മധുഗണ മുതിരും രതിലയ സുഖമായ അമൃതിനു കുളിര അഴകിനും അഴകായി ചിറകിനും ചിറകായി ചിരികളിൽ ഉയരായി വാ രാഗം തുളുമ്പും. താങ്ക് യു അബി ചാത്തന്നൂർ, താങ്ക് യു, താങ്ക് യു. നമ്മുടെ ഏതാനും നമ്മുടെ സമയത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഏത് ഒരു നടനെ കൂടി കഴിഞ്ഞാൽ നമ്മുടെ അബി ചാത്തന്നൂർ ഷോ ഇവിടെ കഴിയുകയാണ്. ഒരു നടനും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അബി ചാത്തന്നൂരിന്റെ ഫിഗർ ഷോ ഇവിടെ കഴിയുന്നതാണ്. അതോടുകൂടി കോമഡി ഉത്സവത്തിന്റെ ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. നിങ്ങളെ നിറഞ്ഞ നല്ലൊരു കൈഡ് കൊടുക്കണോ അബി ചാത്തന്നൂരിന്. നിങ്ങളുടെ കൈയടിയാവാം ഒപ്പം. മലയാളം ദൂരദർശൻ സംപ്രേഷണം ചെയ്ത മിഖായലിന്റെ സന്തതികൾ എന്ന ടെലി സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധയിലേക്കെത്തിയ താരം, പിന്നീട് മിഖായലിന്റെ സന്തതികളുടെ രണ്ടാം ഭാഗമായി പുത്രൻ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്തേക്ക് കടന്നുവന്ന് നായകനായും ഉപനായകനായും വില്ലനായും വിവിധങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയുടെ വിജയങ്ങളുടെ ഭാഗമായ കലാകാരൻ, സമീപകാല സൂപ്പർ ഹിറ്റ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യം, രൂപഭാവങ്ങളിലും ശബ്ദ സാന്നിധ്യത്തിലും പൗരുഷ സങ്കല്പങ്ങളുടെ പരിപൂർണത, സ്വഭാവ വേഷങ്ങളെയും ഹാസ്യവേഷങ്ങളെയും തികച്ചും തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അഭിനയ കരുത്ത് ബിജു മേനോൻ. ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം, ഇളനീർ പകരം തരും ചൊടി രണ്ടിലും നിൻ സമ്മതം, വളകിലും നിന്ന താളം പോലും മധുരമാം സമ്മതം, തഴുകിയെത്തുന്ന കാറ്റിൽ പരളമാം സമ്മതം, എന്റെ ജീവനായി നിന്നെ അറിയാൻ സമ്മതം. താങ്ക് യു അബി ചാത്തന്നൂർ. നമ്മുടെ ഇന്നത്തെ ഷോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അബി ചാത്തന്നൂരിന്റെ യഥാർത്ഥ ഫേസ് കാണണ്ടേ?
ഇത്രയും അധികം ഫേസുകൾ കാണിച്ച നമ്മുടെ അബി ചാത്തന്നൂരിന്റെ ശരിക്കും നല്ലൊരു കൈഡ് കൊടുക്കാട്ടോ ഈ കലാകാരന്. താങ്ക് യു സോ മച്ച്. ഇനിയും ഒട്ടനവധി ഫിഗറുകൾ നമ്മുടെ അബി ചാത്തന്നൂർ ചെയ്യുന്നതാണ്. സമയപരിമിതി മൂലമാണ് ഇന്നത്തെ നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ 9 കലാകാരന്മാരുടെയും പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളുടെ ഈ മനസ്സറിഞ്ഞ് തന്ന നല്ല കയ്യടികളും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. കോമഡി സ്റ്റാർ എല്ലാ 9 പേർക്കും ഇരിഞ്ഞാലക്കുട മണ്ണിൻ്റെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ഇവിടെ സന്നിഹിതരാണ്. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ചാലക്കുടി MP ശ്രീ ഇന്നസെൻ്റ് ചേട്ടനാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി സുനിലേട്ടനാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റു രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, നമ്മൾ പ്രതിഭകളായിട്ട് ആദരിക്കുന്ന എല്ലാവരോടും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. അതിന് തൊട്ട് മുന്ന് നമ്മുടെ ഉണ്ണിയാടൻ സാറ്, മുൻ MLA, മുൻ ഗവൺമെൻറ് ചീഫ് വിപ്പ് ആയിരുന്നു ഉണ്ണിയാടൻ സാറ്, 5:30 മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആൾക്ക് 6:30-നൊരു പരിപാടി ഉണ്ട്. ആളെ ഒരു ആശംസകൾ പറയാനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇരിങ്ങാലക്കുട ഫെസ്റ്റ് വളരെ ഭംഗിയായി ഇവിടെ നടത്തിയ എല്ലാ സംഘാടകരെയും ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്ത് എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ. നമ്മുടെ നാട് ഇരിങ്ങാലക്കുട കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും അനുഷ്ഠാന കലകളുടെയും ഒക്കെ തന്നെയുള്ള കലവറയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്നതിന് വേണ്ടി നാം ഒട്ടനവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ നടത്താറുണ്ട്. തനിമ സാംസ്കാരികോത്സവം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഈ നാടിൻ്റെ വലിയൊരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ഒരു അവതരണമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ തനിമയുടെ എല്ലാ തരത്തിലും ഊഷ്മളത ഇവിടെയും പ്രകടിപ്പിക്കുന്ന പ്രിയപ്പെട്ട സംഘാടകനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് ഏതിൻ്റെ പേരിലായാലും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരുവാനുള്ള അവസരമുണ്ടാകുന്നത് എപ്പോഴും അഭികാമ്യമാണ്, അഭിനന്ദനാർഹമാണ്. ഞാൻ എല്ലാവരും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെയുണ്ട്, സുനിൽകുമാർ മന്ത്രി ഇവിടെയുണ്ട്, നമുക്ക് ആദരണീയനായ MP ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, മറ്റ് വിശിഷ്ട വ്യക്തികൾ എല്ലാവരുമുണ്ട്. അവിടെ എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ് എന്നെനിക്കറിയാം. എങ്കിലും ഞാൻ ഇവിടെ 5:30 വന്ന് 6:30 പോകാൻ വേണ്ടി ആണ് ഇരുന്നത്. എനിക്ക് 6:30 കല്ലേറ്റിങ്കരയിൽ ഒരു കാര്യത്തിന് വേണ്ടി പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട സംഘാടകർ ഒരു വാക്ക് സംസാരിക്കുവാൻ എനിക്ക് അനിവാര്യം നൽകിയത്. നമ്മുടെ ഒരു വലിയ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള നമ്മുടെ ഇരിങ്ങാലക്കുട, നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കൾ, ഒരുപറ്റം നല്ല യുവാക്കൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന നല്ല നിലയിലുള്ള സോഷ്യൽ മീഡിയയാണ്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി നന്നായി ഈ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന പ്രിയപ്പെട്ട നമ്മുടെ ഇരിങ്ങാലക്കുട എന്ന സോഷ്യൽ മീഡിയയിലെ എല്ലാവരെയും ഹൃദ്യമായി ഞാൻ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട JCI പ്രിയപ്പെട്ട ഭാരവാഹികൾ ഇവിടെയുണ്ട്. അവിടൊപ്പം തന്നെ ദേജാവു എന്ന മഹത്തരമായ കലാ സംവിധാനത്തിൻ്റെ ആളുകൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബിൻ്റെ പ്രിയപ്പെട്ടവരുണ്ട്. ഉണ്ണായി വാര്യർ കലാനിലയത്തിൻ്റെ ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തരായ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ പ്രോഗ്രാമിന് ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട്, എല്ലാ വിജയാശംസകളും നടന്നുകൊണ്ട് നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മയ്ക്ക് നമുക്കൊരുമിച്ച് ഇനിയും മുന്നോട്ട് പോകാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാ വിശിഷ്ടാതിഥികളെയും വേദിയിലോട്ട് ക്ഷണിക്കുന്നു. സാംസ്കാരിക സമ്മേളനം ആരംഭിക്കാം. കൃഷി വകുപ്പ് മന്ത്രി സുനിലേട്ടൻ, നമ്മുടെ സ്വന്തം ചാലക്കുടി MP ഇന്നസെൻറ്റേട്ടൻ, JCI സോണൽ പ്രസിഡൻറ്റ് ഹരീഷേട്ടൻ, ഖാദി ഭവൻ്റെ മേധാവി അനിൽ MS അനിൽകുമാർ, നമ്മുടെ JCI പ്രസിഡൻറ്റ്, ഇരിഞ്ഞാലക്കുട പ്രസിഡൻറ്റ് ജോർജ് പുന്നലിപ്പറമ്പിൽ, നന്ദി പ്രകാശിപ്പിക്കുന്ന ജെയിംസ് അക്കരക്കാരൻ, മറ്റ് വിശിഷ്ട എല്ലാ വ്യക്തികളെയും വേദിയിലോട്ട് ക്ഷണിക്കുന്നു.
ഹലോ ഹലോ എല്ലാ ഇരിഞ്ഞാലക്കുട നിവാസികൾക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇരിഞ്ഞാലക്കുട ഫേസ്ബുക്ക് കൂട്ടായ്മയും ലയൺസ് ക്ലബ് ഓഫ് ഇരിഞ്ഞാലക്കുട ഡയമണ്ട്സും ജെ സി ഐ ഇരിഞ്ഞാലക്കുടയും ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയവും ദേജാവ് ബാൻഡും സംയുക്തമായി ഒരുമിക്കാം ഒരു കുടക്കീഴിൽ എന്ന ആശയവുമായി നടത്തുന്ന സംഗമ ഗ്രാമോത്സവം നമ്മുടെ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റ് 2017 KL 45 സമാപന ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇരിഞ്ഞാലക്കുട ഇന്നോളം കണ്ടിട്ടില്ലാത്ത പുതിയ മത്സരങ്ങളും കലാപരിപാടികളുമായി തുടങ്ങിയ മറ്റൊന്നിനും പകരം വയ്ക്കാനാവാത്ത ഈ മാമാങ്കത്തിന് ഇന്ന് തിരശീല വീഴുകയാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി സമാപന സമ്മേളനം ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യാകുന്ദേന്ദു തുഷാരഹാര തവള യാശുഭ്ര വസ്ത്രാവൃത യാ വീണ വരദണ്ഡ മണ്ഡിതകര യാ ശ്വേത പത്മാസന യാ ബ്രഹ്മാച്യുത ശങ്കര പ്രഭൃതി സരസ്വതീ ഭഗവതീ നിശേഷ ജാഡ്യാപഹ സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി ജെ സി ഐ പ്രസിഡന്റ് ശ്രീ ജോർജ് പുന്നേലി പറമ്പിൽ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും സ്നേഹമുള്ള ഇരിഞ്ഞാലക്കുട നിവാസികളെ, ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിൻ്റെ സമാപനം കുറിക്കുന്ന സാംസ്കാരിക സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലൂടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ഈ ഫെസ്റ്റിനെ ഏറ്റവും വിജയകരമാക്കി തീർക്കാൻ സഹകരിച്ച എല്ലാ ഇരിഞ്ഞാലക്കുടക്കാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ സാംസ്കാരിക കൂട്ടായ്മ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റ് ഈ ആശയം ഇന്നിവിടെ സന്നിഹിതയായിരിക്കുന്ന ഈ പ്രോഗ്രാമിൻ്റെ ചെയർപേഴ്സൺ കൂടിയായ ജിത ബിനോയും അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ സംഘാടകനായ ജീസ് ലാസറും നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂട്ടായ്മയും ഒന്നിച്ച് ചേർന്നെടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. മിസ്റ്റർ ജീസ് ലാസർ ജെ സി ഇരിഞ്ഞാലക്കുടയുടെ ഒരംഗം കൂടിയാണ്. അദ്ദേഹം ജെ സി എയുടെ പൊതുയോഗത്തിൽ വന്ന് ഇത്തരം ഒരാശയത്തെക്കുറിച്ച് സംസാരിക്കുകയും ജെ സി എയുടെ സഹകരണം തേടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജെ സി ഇരിഞ്ഞാലക്കുട കൂടി ഈ സംരംഭത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുണ്ടായത്. അങ്ങനെ ജെ സി ഇരിഞ്ഞാലക്കുടയും നമ്മുടെ ഇരിഞ്ഞാലക്കുട കൂട്ടായ്മയും സംയുക്തമായി ചേർന്ന് ഇരിഞ്ഞാലക്കുട ഫെസ്റ്റ് എന്ന ആശയം ഉടലെടുത്തു. പിന്നീട് മറ്റ് സാമൂഹിക മേഖലകളെ കൂടുതലായിട്ട് ഇതിൻ്റെ കൂടെ ഉൾക്കൊള്ളിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഇരിഞ്ഞാലക്കുട ലേഡീസ് ലയൺസ് ഡയമണ്ട്സ് ഗ്രൂപ്പും
ഉണ്ണായി വാര്യർ കലാ സാംസ്കാരിക നിലയവും ദേജാവു ബാൻഡ് കൂടി ഈ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നു. ഈ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുന്നത് വ്യത്യസ്ത ആശയങ്ങളും നയപരിപാടികളുമുള്ള 5 സംഘടനകളെ ഒരു കുടക്കീഴിൽ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 5 സംഘടനകളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ധാരാളം ബഹുജനങ്ങളും ഇതിൻ്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഈ ഫെസ്റ്റിവലിനെ ഏറ്റവും വലിയ ഇരിഞ്ഞാലക്കുടയിലെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക മാമാങ്കമാക്കി മാറ്റി തീർത്തിരിക്കുകയാണ്. വരദാനങ്ങളുടെ നാടായ ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഈ കലാമാമാങ്കത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് എത്തിയിട്ടുള്ള വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും സ്വാഗതം ആശംസിക്കുക എന്ന ചടങ്ങാണ് എനിക്കിവിടെ നടത്താനുള്ളത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ചാലക്കുടി എം പിയും ഇരിഞ്ഞാലക്കുടക്കാരനുമായ നമ്മുടെ സ്വന്തം ഇരിഞ്ഞാലക്കുടക്കാരുടെ സ്വന്തം ഇന്നസെൻ്റ് ചേട്ടനാണ്. നമുക്കറിയാം ഇരിഞ്ഞാലക്കുടയിലെ എല്ലാ മുഖ്യധാരാ വേദികളിലും സജീവ സാന്നിധ്യമായിട്ടുള്ള ഇന്നസെൻ്റ് ചേട്ടനെ നമുക്ക് ഇരിഞ്ഞാലക്കുടക്കാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നർമ്മ സംഭാഷണങ്ങളിലൂടെ വേദിയെ കയ്യിലെടുക്കാൻ കഴിവുള്ള സിനിമ മേഖലയിൽ വളരെ പ്രശസ്തമായ സാന്നിധ്യമുള്ള സർവോപരി ഇരിഞ്ഞാലക്കുടക്കാരനായ ശ്രീ ഇന്നസെൻ്റ് ചേട്ടനെ ഈ വേദിയിൽ അധ്യക്ഷനായി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയുടെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അവരുകളാണ്. നമുക്കറിയാം തൃശൂർ ജില്ലക്കാരനായ തൃശൂർ ജില്ലയുടെ സ്വന്തം മന്ത്രി സുനിൽകുമാർ സാർ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ സ്വന്തം പരിശ്രമത്തിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു കാർഷിക വിപ്ലവത്തിന് തന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുനിൽകുമാർ അവർക്ക് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള കൃഷി വകുപ്പ് മന്ത്രിക്ക് ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശിഷ്ട വ്യക്തിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് JCI പ്രസ്ഥാനത്തിൻ്റെ സോൺ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ ഹരീഷ് കുമാർ അവരുകളാണ്. കഴിഞ്ഞ ഒരു വർഷം JCI പ്രസ്ഥാനത്തെ ഏറ്റവും ഉന്നതങ്ങളിലേക്ക് നയിക്കുന്ന കൃത്യമായ സംഘാടന വൈഭവമുള്ള അതുപോലെ തന്നെ JCIയുടെ ഒരു നാഷണൽ ട്രെയിനർ കൂടിയായ സർവോപരി ഒരു ഡോക്ടർ കൂടിയായ ഡോക്ടർ ഹരീഷ് കുമാർ അവരെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ വേദിയിൽ ആശംസകൾ അർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് രഹിത ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ പ്ലാസ്റ്റിക് രഹിത കേരളം എന്ന പ്രസ്ഥാനത്തിൻ്റെ വക്താവുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്ക് സുപരിചിതനാണ്, കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നേതാവും കൂടിയാണ്. എന്നാൽ ഇന്നിവിടെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് രഹിത കേരളം എന്ന ആശയത്തിൻ്റെ പ്രചാരകൻ എന്ന നിലയിലാണ്. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനമാണ് എല്ലാ വീടുകളിലേക്കും തുണി കൊണ്ടുള്ള സഞ്ചി ബാഗ്
വിതരണം ചെയ്തുകൊണ്ട് നമ്മുടെ മേഖലയിൽ നിന്ന് പ്ലാസ്റ്റിക്കിനെ നിർമാർജ്ജനം ചെയ്യുക എന്ന ആശയം അതിൻ്റെ കൂടി പ്രചരണാർത്ഥം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വി എസ് അനിൽകുമാർ അവരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പ്രോഗ്രാമിൻ്റെ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ചെയർപേഴ്സൺ ശ്രീമതി ജിത ബിനോയ് അവരാണ്. നമുക്കറിയാം കഴിഞ്ഞ 5-6 മാസങ്ങളായി ഈ പ്രവർത്തനങ്ങളുടെ പിന്നിൽ ഇതിൻ്റെ കോർഡിനേഷന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് ശ്രീമതി ജിത ബിനോയ്. ഇന്നലെ നടന്ന മിസ്റ്റർ മിസ്സിസ് മത്സരങ്ങളുടെയും ഇന്ന് നടന്ന ഓൾ കേരള അടിസ്ഥാനത്തിലുള്ള തിരുവാതിരക്കളി മത്സരങ്ങളുടെയും പൂർണ്ണ മേധാവിത്വം നടത്തിയ പൂർണ്ണ സംഘാടന നടത്തിയ സംഘാടന ശക്തിയിൽ പ്രഗത്ഭ്യം തെളിയിച്ച നമ്മുടെ ചെയർപേഴ്സൺ ജിത ബിനോയിയെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ ആശംസകൾ അർപ്പിക്കുന്ന മറ്റൊരു വ്യക്തി ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള ജീസ് ലാസർ അവരാണ്. ആള് വേദിയിലില്ല, ആള് വേദിയിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ജീസ് ലാസറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ജീസ് ലാസറിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫെസ്റ്റിൻ്റെ മുഖ്യ സംഘാടകനും മുഖ്യ ആസൂത്രകനും മുഖ്യ പ്രായോജകനും എല്ലാം ജീസ് ലാസറാണ്. ജീസ് ലാസർ ജെ സി ഇരിഞ്ഞാലക്കുടയുടെ ഒരു അംഗം കൂടിയാണ് എന്നുള്ളത് ജെ സി എസ് സംഘടനയ്ക്കും പ്രത്യേകം അഭിമാനമുണ്ട്. ഇവിടെ ഇനിയും ചില വ്യക്തികൾ ഒരുപക്ഷെ വേദിയിൽ ഉണ്ടായേക്കാം, അവർ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് പേരെടുത്ത് സ്വാഗതം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ വേദിയിൽ അരങ്ങേറുന്ന കുറേ കലാകാരന്മാരുണ്ട്. ആ കലാകാരന്മാരെ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നല്ലവരായ നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരോട് തന്നെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിൻ്റെ ഒരു സെക്കൻഡ്, അതിനിടയിൽ ഒരു കാര്യം വിട്ടുപോയി. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ശ്രീ ജെയിംസ് അക്കരക്കാരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ജെ സി ഇരിഞ്ഞാലക്കുടയുടെ പാസ്റ്റ് പ്രസിഡൻ്റാണ്. കഴിഞ്ഞ ഒരു വർഷം ജെ സി ഇരിഞ്ഞാലക്കുടയെ ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് നയിച്ച, പ്രശസ്തിയിലേക്ക് നയിച്ച ജെ സിയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള ജെ സി ജെയിംസ് അക്കരക്കാരനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഏറ്റവും നല്ല സഹകരണം നൽകിക്കൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാ ഇരിഞ്ഞാലക്കുടക്കാരെയും ഇരിഞ്ഞാലക്കുടക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആഘോഷത്തെ കാണുന്നതിന് വേണ്ടിയിട്ട് അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള നാട്ടുകാരെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പേരെടുത്ത് പറയാതെ ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നന്ദി. KL45 സമാപന സമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ ജോർജ് പുന്നേലി പറമ്പിൽ അവരുകൾക്ക് ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ചാലക്കുടി MPയും ചലച്ചിത്ര താരവുമായ ഇരിഞ്ഞാലക്കുടയുടെ സ്വന്തം
ശ്രീ ടി വി ഇന്നസെന്റ് അവരുകളെ സാദരം ക്ഷണിക്കുന്നു. സ്വാഗതം പറഞ്ഞ ശ്രീ ജോർജ് പുന്നേലി പറമ്പൻ, പ്രസിഡന്റ് ജെ സി ഐ. അതുപോലെ തന്നെ നമ്മുടെ അവാർഡ് ദാനത്തിനെത്തിയ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ, നമ്മുടെ പ്രോഗ്രാം ചെയർപേഴ്സൺ ജി സിലാസർ, പ്രോഗ്രാം ചെയർപേഴ്സൺ ശ്രീമതി ജിത ബിനോയ്, ഡോക്ടർ ഹരീഷ് കുമാർ, ജെ സി ഐ സോൺ പ്രസിഡൻ്റ്. ഇനി മിസ്സസ് സുരേഷ്, ലാസ്റ്റ് മഹേഷ്, വേദിയിരിക്കുന്ന മഹേഷ്. ഇനി ആരുടെയെങ്കിലും പേരുകൾ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അവരും. സഹോദരി സഹോദരന്മാരെ, ഞാനിവിടെ വന്നപ്പോൾ പെട്ടെന്ന് അധ്യക്ഷനായി മാറിയ ഒരാളാണ്. അതുവരെ ഒരു സാധാരണക്കാരനായിരുന്നു. ഞാനിവിടെ അധ്യക്ഷൻ എന്ന് വായിച്ചത് നമ്മുടെ എം എൽ എ ഇരിഞ്ഞാലക്കുട എം എൽ എ അരുണൻ മാസ്റ്ററാണ്. അപ്പം ഇവിടെ അധ്യക്ഷനായിട്ട് എന്നെ ആരും വിളിക്കാറില്ല. ആദ്യമായിട്ടാണ് ഈ പോസ്റ്റ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ പലരും ഇരിഞ്ഞാലക്കുടക്കാരായതുകൊണ്ട് തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട്, ഇയാളെ അല്ലാണ്ട് വേറെ ആരും കിട്ടിയില്ലേ. സാരല്ല, ഇങ്ങനെയാണല്ലോ പ്രാക്ടീസാവുക. എനിക്ക് വളരെ വേണ്ടപ്പെട്ട മിസ്റ്റർ മന്ത്രി, അദ്ദേഹം നമ്മുടെ പാനലിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അല്ല, എൻ്റെ കൂടെ തന്നെ ഇലക്ഷൻ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. നമ്മളെവിടെ ചെന്നാലും സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ സദസ്സുകളിലാണെങ്കിലും മീറ്റിങ്ങുകളിലെ പ്രസംഗവേദികളിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നേരം പോക്കുകൾ രസങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയാറുള്ളത്. ഇവിടെ കഴിഞ്ഞ മാസം ഈ സിന്ധു തിയേറ്ററിൽ ഒരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിങ്ങിൽ ഞാൻ അഭിനയിച്ചിരുന്നു. നമ്മുടെ ജി സിലാസറും അദ്ദേഹത്തിൻ്റെ പാർട്ണറൊക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആ സിനിമയുടെ ആൾക്കാർ. അപ്പം ഞാൻ ആലോചിക്കും, ഈ മൈതാനത്തിൻ്റെ ആറ്റത്ത് സ്ഥിരമായിട്ട് വന്നിരിക്കുമ്പോൾ ഈ സിന്ധു തിയേറ്ററിൻ്റെ പേര് അന്ന് കാലത്ത് കോന്നി തിയേറ്റർ എന്നാണ്. അവിടെ നിന്നും പാട്ടുകൾ കേൾക്കും, ആ മൂലയിലിരുന്ന് ഞാൻ തമാശകൾ പറയും. എൻ്റെ കൂടെയുള്ളവരൊക്കെ നല്ല പഠിച്ച മിടുക്കന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, എന്നാണ് ഈ തിയേറ്ററിൽ എൻ്റെ ഒരു മുഖം ആ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ മനസ്സിൽ ആലോചിക്കാറുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ പാർക്കിൽ, ഇതൊക്കെ നമ്മുടെ സ്ഥലങ്ങളാണ്. എന്തായാലും എനിക്ക് കിട്ടിയിട്ടുള്ള സ്വത്ത് എന്ന് പറയുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും, എൻ്റെ അധ്യാപകരിൽ നിന്നും, എൻ്റെ അയൽവക്കക്കാരിൽ നിന്നും. നിങ്ങൾക്കറിയാം, എല്ലാ സ്കൂളുകളിലും പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പിന്നെ പറയണു. എൻ്റെ അപ്പൻ, എൻ്റെ പിതാവ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, നീ ഇപ്പം രണ്ടാമത്തെ കൊല്ലമല്ലേ അഞ്ചാം ക്ലാസ്സിൽ തോറ്റത്, അതിലെന്താണ്? ഞാൻ അപ്പം തന്നെ മറുപടി പറഞ്ഞു, ആ ടീച്ചറോട് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്തവർ പെട്ടെന്ന് ജയിച്ചു പോണു. അപ്പം പറഞ്ഞു, ഈ വായിലെ നാവ് കൊള്ളാം, അതുകൊണ്ട് രക്ഷപ്പെടും. അപ്പം എനിക്ക് ഇവിടെയുള്ള ഈ ബോയ്സ് ഹൈ സ്കൂളാണെങ്കിലും നാഷണൽ ഹൈ സ്കൂളാണെങ്കിലും ഇതൊക്കെ എൻ്റെ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അധ്യാപകരെ. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, ക്ലാസ്സിലിരിക്കുമ്പോഴും
ഈ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ പ്രായം എട്ടാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് 17 വയസ്സുണ്ട്. അതൊരു കുറ്റമല്ല, ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായത് കൊണ്ടാണ് ഞാൻ പാസ്സാകാതിരുന്നത്. അപ്പോൾ ആ ഒരു 17 വയസ്സുള്ള ഒരു കുട്ടി ആ ക്ലാസ്സിലേക്ക് വരുന്ന ടീച്ചറെ അവർ സോഷ്യൽ സ്റ്റഡി പറഞ്ഞു തരികയാണെങ്കിലും ഞാൻ അവരുടെ സൗന്ദര്യമൊക്കെ നോക്കും. ഒരു സുഖം, ആ എൻ്റെ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടാ. ഞാൻ വിചാരിച്ചു അവരൊക്കെ നശിച്ചു പോയിന്നില്ല, അവരൊക്കെ ഇവിടെയുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പം ഞാനൊരിക്കൽ എൻ്റെ ക്ലാസ്സിൻ്റെ വരാന്തയിലേക്ക് വരുമ്പോൾ അന്ന് അവിടുത്തെ ഒരു മാഷുണ്ട്, ഒരു മാഷ്, ആ മാഷ് നമുക്ക് വിജയൻ എന്ന് പേരിടാം. മാഷിൻ്റെ പേര് വേറെയാണ്. ആ വിജയൻ മാഷ് ആ അറ്റത്തു നിന്ന് നടന്നു വരികയാണ്. അപ്പം ഈ ഭാഗത്തു നിന്ന് ലക്ഷ്മി ടീച്ചറും സരസ്വതി ടീച്ചറും ഈ വരാന്തയിൽ കൂടി നടന്നു വരികയാണ്. ആ മാഷ്ക്ക് സ്വല്പം എൻ്റെ പോലെ ഒരു കുഴപ്പമുള്ള ആളാണ്, ഒരു സുഖം. ആ മാഷും ഈ ടീച്ചറും തമ്മിൽ ഏകദേശം ടീച്ചർമാരും തമ്മിൽ അടുത്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് റൂമിൽ നിന്ന് ഒന്ന് അകത്തേക്ക് വലിഞ്ഞു. എന്തിനേ എന്ന് ചോദിച്ചാൽ, മാഷ് എന്തെങ്കിലും ഒന്ന് പറയാം അവരോട്, അതെനിക്കും കൂടി കേൾക്കാലോ, ഇതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഫാഹിയാൻ ഇവിടെ വന്നു, ഹുയാൻ സംഗ് ഇവിടെ വന്നു, മേൻ കർത്താവായിരിക്കും ഹും എന്ന്, ഇതുകൊണ്ടൊക്കെ വല്ലത് കിട്ടാൻ പോകണ്ടോ? അപ്പം ഞാൻ അങ്ങനെ മാറി നിന്നു. രണ്ട് ടീച്ചർമാരും വന്നു. നമ്മുടെ വിജയൻ മാഷ് അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, അല്ല സരസ്വതി ടീച്ചർക്ക് എന്താ ഒരു ക്ഷീണം, ഒരാവശ്യമില്ല. അത് ചോദിച്ചപ്പോൾ ലക്ഷ്മി ടീച്ചർ പറഞ്ഞു, അറിഞ്ഞില്ലേ ആളുടെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് മിനിഞ്ഞാന്നല്ലേ വന്നത് എന്ന്. ടീച്ചർമാർ ചിരിച്ചു, വിജയൻ മാഷും ചിരിച്ചു. വിജയൻ മാഷ് ചിരിച്ചിട്ട് വരാന്തയിൽ കൂടെ പോകുമ്പോൾ അത് ഇങ്ങനെയാണ് പോയത്, ഒരു സന്തോഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ടീച്ചർമാർക്കും ഒരു സുഖം കിട്ടി, ആ ക്ലാസ്സിൽ ഇത് കേട്ട എനിക്കും കിട്ടിയ ഒരു ചെറിയ സുഖം, ഇപ്പോൾ ഈ ഇരിക്കുന്ന നിങ്ങൾക്കും കിട്ടിയില്ലേ ഒരു സുഖം. ഇതൊക്കെ തന്നെയാണ് സ്കൂളിൽ നിന്നും കിട്ടിയത്. ഈ ഇരിഞ്ഞാലക്കുടയിലല്ലാതെ എനിക്കിത് എവിടെ പോയി പറയാൻ പറ്റും. ആ പീരീഡ് കഴിഞ്ഞു. സരസ്വതി ടീച്ചർ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും ലീഡറാണ്, കാരണം പ്രായമുണ്ടല്ലോ. അപ്പം ഞാൻ ചോക്കെടുക്കാൻ വേണ്ടി, വൈലോപ്പള്ളി ശ്രീധരമേനാണ് അന്ന് ഹെഡ്മാഷ്, ചോക്കെടുക്കാൻ വേണ്ടി ഞാൻ വരുമ്പോൾ ആ സരസ്വതി ടീച്ചർ നടന്ന് ആ ടെന്നീസ് ഗ്രൗണ്ടിൽ കൂടെ പതുക്കെ ഇങ്ങനെ പോവുകയാണ്. ഞാൻ ഒപ്പം ഓടിയെത്തി, കഥ കഴിഞ്ഞില്ല. ഓടിയെത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു, വലിയ ക്ഷീണമൊന്നും ഇല്ലാട്ടാ. ആ ടീച്ചർ പറഞ്ഞു, പോടാ ചക്ക അവിടെ നിന്ന് എന്ന് പറഞ്ഞു. എൻ്റെ മൂത്ത ചേച്ചി എന്നോട് പറയുന്നത് പോലെയാണ് എനിക്കപ്പം തോന്നിയത്. അവർ അന്ന് നമ്മളെ പഠിപ്പിച്ചു, കാലങ്ങൾ എത്രയോ കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് അവർ മരിച്ചു, ഞാൻ അവരെ പറ്റി എഴുതിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് അവർ മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ഒരു റീത്ത് ഞാൻ കൊണ്ടുപോയി വെച്ചു. അപ്പം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുമായിട്ടുള്ള, ഞാൻ പലപ്പോഴും എഴുതിയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള അംബുജൻ ടീച്ചർ, പാലാഴിയുടെ നടവരമ്പത്ത്, ആ ടീച്ചർ അന്ന് സ്കൂളിലേക്ക് വരുമ്പോൾ, നാഷണൽ ഹൈസ്കൂളിൽ വരുമ്പോൾ വളരെ വൃത്തിയായി വസ്ത്രം ധരിച്ച് വരുന്നൊരു ടീച്ചറാണ്. നല്ല സാരിയൊക്കെ ഉടുത്ത്, നല്ല ചന്ദനമൊക്കെ ഇട്ട്, മുടിയൊക്കെ അഴിച്ചിട്ട്, അതിൻ്റെ തുമ്പത്ത് ഒരു തുളസിക്കതിരും വെച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ നല്ല വൃത്തിയുള്ള ചൂരലുമായിട്ടാണ് അവർ വരിക. ആ ചൂരലിനും നല്ല നിറമാണ്. എനിക്ക് തോന്നുന്നു ആ ടീച്ചർ ആ ചൂരലിനെ ദിവസം കുളിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നത്. എന്തായാലും ആ വടിയും കൊണ്ടാണ് വരിക. ആ ടീച്ചറെ കാണാൻ ഞാൻ ഈ എം പി ആയതിന് ശേഷം അവിടെ പോയി. ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആ ഇത് ആരായി വന്നിരിക്കണേ? പറഞ്ഞു, ടീച്ചറെ ഞാനാ. ആ ഇരിക്കി. ഞാൻ ഇരുന്നു. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, നമ്മുടെ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, രാധാകൃഷ്ണൻ ISRO ചെയർമാൻ, ആ കുട്ടി ഇവിടെ വന്നിരുന്നു. എന്താ ആ കുട്ടിയുടെ മര്യാദ? ഞാൻ പറഞ്ഞു, എന്താണ്? അല്ല ഇരിക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടി ഇരിക്കണില്ല.
ഇവിടെ ഇങ്ങനെ നിൽക്കുക, അപ്പം ഞാൻ ഇരുന്നൂട്ടോ. അതാണ് ആ കുട്ടിയുടെ മര്യാദ. അല്ല ഇങ്ങനെ ഉണ്ടാവോ? ഞാൻ പറഞ്ഞു അധിക വർത്തമാനം പറയണ്ട, എനിക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. ഉടനെ ടീച്ചർ പറഞ്ഞു തന്നിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചു. അവരുടെ മകൻ്റെ ഫോൺ അമേരിക്കയിൽ നിന്നും വന്നു. ആ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്തു. മകൻ്റെ കുട്ടി, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു നിൻ്റെ അമ്മൂമ്മ നിൻ്റെ അച്ഛമ്മ എന്നെ തല്ലിയിട്ടുണ്ട്, അത് ചോദിക്കാൻ വന്നതാ. അപ്പോൾ ആ കുട്ടിയെ ന്യൂയോർക്കിൽ നിന്നും വിളിച്ച് പറയുകയാണ് അമ്മൂമ്മ പാവ ഒന്നും പറയണ്ട. അതൊക്കെ കഴിഞ്ഞ് പോരാ നേരത്തെ കുറച്ച് മാമ്പഴം ആ ടീച്ചർ ഒരു പൊതിയിൽ എനിക്ക് തന്നു. ചപ്പിക്കുടിയ മാമ്പഴം എന്ന് പറയും. മാമ്പഴം തന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ഇന്നസെൻ്റ്, ഇത് ഇന്നസെൻ്റ് കഴിക്കരുത്, ആലീസും കഴിക്കരുത്, ഇത് മകനും മകൻ്റെ കുട്ടികൾക്കും കൊടുക്കണം. ഇന്നസെൻറ്റിന് പ്രമേഹം, ഷുഗറുണ്ടല്ലോ, പ്രഷറുണ്ടല്ലോ, അതുപോലെ തന്നെ ആലീസിനും ഉണ്ടല്ലോ. ഞാനിങ്ങനെ അന്തമിട്ട് പോയി. പഠിപ്പിച്ച ടീച്ചർ എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ നോക്കുമ്പോൾ എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് മാമ്പഴവുമായിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ ടീച്ചർ വടി കുത്തിപ്പിടിച്ച് എഴുന്നേറ്റു. ഇനി എന്ന് വരും? ഞാൻ പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും ഞാൻ വരാം. കാറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ തിരിഞ്ഞു നിന്ന് ചോദിച്ചു ടീച്ചറുടെ അടുക്ക, ടീച്ചറേ അന്ന് ക്ലാസ്സിൽ വരുമ്പോഴും കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, ഇപ്പോഴും കയ്യിലൊരു വടിയുണ്ട്, കളയാറായില്ലേ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞത് ഇതാണ്, അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിന്നെയൊക്കെ നേരെ നടത്താനും നിന്നെയൊക്കെ നേർവഴിക്ക് നടത്താനൊക്കെയാണ് ആ വടി അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, ഇതിപ്പോൾ എനിക്ക് നേരെ നിൽക്കാനാണ് കുട്ടി എന്നാണ് ആ ടീച്ചർ പറഞ്ഞത്. സാധാരണ മനുഷ്യനാണെങ്കിൽ കണ്ണിൽ വെള്ളം നിറയും. എനിക്കും തോന്നി അതൊക്കെ. എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല അധ്യാപകർ, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഒക്കെയുള്ള ഈ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും പലരും എൻ്റെ അടുക്ക പറയുകയുണ്ടായി, തിരുവനന്തപുരത്ത് താമസിക്കണം, എറണാകുളത്ത് താമസിക്കണം, അങ്ങനെയാണ് മദ്രാസിൽ താമസിക്കണം, എനിക്ക് ഈ രാജ്യം വിട്ടു പോകാൻ ഒരിക്കലും താല്പര്യമില്ലാത്തൊരാളാണ്. കാരണം ഇവിടെയുള്ള നിങ്ങളും ഞാനുമായിട്ടുള്ള അടുപ്പം, ഞാനിപ്പോഴാണ് ഈ കസേരയിലൊക്കെ കയറിയിരിക്കുന്നത്. നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ ബസ് സ്റ്റാൻഡ് തൊട്ട് ഠാണാവ് വരെ സ്ഥിരമായിട്ട് അവിടെയുള്ള കടകളിലൊക്കെ ഞാൻ പോയി ഇരുന്ന് സംസാരിക്കും. അന്ന് എൻ്റെ വൈഫ് ആലീസ് പറയും ഇന്ന് പറയെടുക്കാൻ പോണില്ലേന്ന്. അപ്പം എന്തായാലും ഇവിടെ ഇന്ന് വരാൻ സാധിച്ചു. ഈ ഫെസ്റ്റ് ഇതിൻ്റെ നടത്തിപ്പുകാർ, അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ, എനിക്ക് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നുന്നത്. ഈ മൈതാനം നിറഞ്ഞു കവിഞ്ഞത് ഞാൻ കണ്ടത് ഐക്യ കേരളം എന്ന് പറയുന്ന നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഐക്യ കേരളം അന്ന് ഇവിടെ നിറച്ച ആളുകളുണ്ടായിരുന്നു. നേരം വെളുക്കുന്നവരെ പരിപാടികളായിരുന്നു. ഞാനിപ്പോൾ ഈ 4 ദിവസം മുമ്പ് ഹിന്ദുവിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒറ്റ കാര്യം കൂടി പറയുകയാണ്, വേറൊന്നുമല്ല, ആ ഐക്യ കേരളത്തിൽ ഒരു സ്ത്രീ ഒരു ലോറിയിൽ ഒരു കുതിരപ്പുറത്തിരിക്കുകയാണ്, വാളും പരിചയും കയ്യിൽ പിടിച്ച്. അവരെ കാണാൻ വേണ്ടി ഞാൻ ഈ പ്രൊസഷൻ, ഈ ജാഥ വരുമ്പോൾ ഓരോ സ്ഥലത്തു നിന്നും ഞാനിങ്ങനെ കാണും. ഞാനങ്ങനെ ആ കാലഘട്ടത്തിൽ അവർ ജാൻസി റാണിയായിട്ടാണ് അവർ അഭിനയിച്ചത്. കാലങ്ങൾ കഴിഞ്ഞു. ഈ ഇലക്ഷൻ കാലത്ത് 2 വർഷം മുമ്പ് ഞാൻ ചാലക്കുടിയിൽ ഒരു കോൺവെൻറ്റിൽ ചെന്നപ്പോൾ ഒരു വയസ്സായ സ്ത്രീ എൻ്റെ അടുക്ക വന്നു. എന്നെ അറിയോ, ഞാൻ ഇരിഞ്ഞാലക്കുടയുള്ളതാണ്. ഞാൻ പറഞ്ഞു വീട്ടിൻ പേര് കോച്ചേരി, ഇട്ടിയുടെ മകളാണ്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ജാൻസി റാണി? അതെ എന്ന് പറയുകയും അവരുടെ കണ്ണ് നിറഞ്ഞു പോയി. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനെ ഒരാൾ കന്യാസ്ത്രീ ആവും എന്നുള്ളത്. ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഒരു ഇലക്ഷന് നിന്നില്ലെങ്കിൽ അവരെയും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് 2 വാക്ക് പറയാനും ഒരു അധ്യക്ഷൻ പദവി കിട്ടിയതിലും വളരെ വളരെ അധികം സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ഇന്നസെന്റ്. KL 45 സമാപന സമ്മേളനം ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുവാനും തുടർന്ന് ഉദ്ഘാടന പ്രസംഗത്തിനായും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ അവരുകളെ സാദരം ക്ഷണിക്കുന്നു. Okay.
ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ അവരെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കനായ അധ്യക്ഷൻ ചാലക്കുടി എം പി ശ്രീ ഇന്നസെൻ്റ് അവർ, സ്വാഗതം പറഞ്ഞ ശ്രീ ജോർജ് പുലിക്കുന്നേൽ, വേദിയിൽ ബൂസ്റ്ററായിരിക്കുന്ന ഏറ്റവും പ്രിയങ്കരായ എൻ്റെ സുഹൃത്തുക്കൾ അനിൽ, അതുപോലെ തന്നെ ശ്രീ ഡോക്ടർ ഹരീഷ് കുമാർ, ശ്രീമതി ജിത, ശ്രീ ജീസ് ലാസർ, ശ്രീ മനോജ് വലിയപറമ്പിൽ, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇരിങ്ങാലക്കുടയിലെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ചേർന്നാണ് ഇങ്ങനെ ഒരു പരിപാടി ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മുടെ ഇരിങ്ങാലക്കുട എന്ന ഇരിങ്ങാലക്കുട ഫെസ്റ്റ് ഇരിങ്ങാലക്കുടയുടെ എല്ലാ സാംസ്കാരിക പാരമ്പര്യവും അതിൻ്റെ തനിമയും എല്ലാം ആവാഹിച്ചുകൊണ്ട് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഇവിടെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇനിയൊരു പ്രസംഗം നടത്തുക എന്ന് പറയുന്ന പോലെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇന്നസെൻ്റ് ചേട്ടൻ സംസാരിക്കുന്നത് മുഴുവനും തമാശകളാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹം എല്ലാ തമാശകൾ പറഞ്ഞാലും ആ തമാശകളൊക്കെ സമാപിക്കുമ്പോൾ ഒരു കാര്യം അതിനകത്തുണ്ട്, അതിനകത്തൊരു ഫിലോസഫി ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ എൻ്റെ എല്ലാ പ്രസംഗവും ഞാൻ കേൾക്കാറുണ്ട്. പല പ്രസംഗങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും വീണ്ടും പറയുന്നത്. പക്ഷേ നമുക്കൊരിക്കലും അത് ഓരോ തവണ അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലുകൾ, ചെറിയ ചെറിയ കൂട്ടിച്ചേർക്കലുകൾ അതിനകത്തുണ്ടാവും. ആ കൂട്ടിച്ചേർക്കലുകളാണ് അതിനകത്തുള്ള ഒരു വലിയ ഫിലോസഫി. അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, ടീച്ചറെ വടി കുത്തിപ്പിടിച്ച് വന്ന് പറയുമ്പോൾ അവസാനം പറഞ്ഞ ഒരു വാക്ക് പോലും അത് ഇന്നസെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഞങ്ങളൊന്നിച്ച് ഇറ്റലിയിൽ പോയി, റോമിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ്. അവിടെ ഒരു മലയാളികളുടെ കൂട്ടായ്മയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാനവിടെ പോയി. അവിടെ ചെന്ന് ഞങ്ങളൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ആലിസിയേച്ചി ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ആലിസിയേച്ചിക്ക് വളരെ ഗുരുതരമായിട്ടുള്ളൊരു അസുഖം വന്നു, കാൽമുട്ട് മടക്കാൻ പറ്റാത്ത ഭയങ്കര വേദന. അപ്പം ഞാൻ ആലോചിച്ചു ഇത് എന്ത് ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ വളരെ ദൂരൊക്കെ എടുക്കുകയാണ്, മൂവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചത് ഈ ഇദ്ദേഹത്തിനൊക്കെ അസുഖമൊക്കെ വന്നിട്ട് ഇത് എങ്ങനെയാണ് അത് ഫേസ് ചെയ്തതിൻ്റെ രീതിയെപ്പറ്റി നമ്മൾ പുസ്തകത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ കുറേ മലയാളികൾ, ഇപ്പോൾ ആലിസ് ചേച്ചിയുടെ ചുറ്റും ഇങ്ങനെ മലയാളികളായിട്ട് കുറേ ആളുകൾ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കാല് അനക്കാൻ പറ്റില്ല, കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റും സാധ്യമല്ല. അപ്പോൾ എല്ലാവരും കൂടി വന്നപ്പോൾ അദ്ദേഹം പറയാണ്, ഇല്ല ഇത് പെട്ടെന്നൊന്നും ആവാൻ സാധ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാവരും അതുവരെ വളരെയധികം വിഷമിച്ച് നിന്നിരുന്ന ആൾക്കാർ എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം സ്വന്തം ഭാര്യ ഇറ്റലിയിൽ കാൽമുട്ടിന് വയ്യാതെ അത്യാസന്ന നിലയിലേക്ക് എടുക്കുമ്പോൾ ഭർത്താവ് പറയാണ്, ഇപ്പോഴൊന്നും ആവാൻ പോകണില്ല, കുറച്ചും കൂടി കാലം വേണ്ടി വരും, നിങ്ങളിവിടെ കൂടി നിന്നിട്ട് യാതൊരു കാര്യമില്ല, വേഗം തിരിച്ചു പോകുകയാണ്. ഉടനെ തന്നെ ആളിലെല്ലാം പിരിഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അന്നസെൻ്റ് പറഞ്ഞു, ഞാൻ കുറേ നേരമായി സഹിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ വൈകുന്നേരം വഴി ഇരിക്കുകയാണ്, ഇവർ മുഴുവനും ഇവിടെ വന്ന് എന്നെ ചികിത്സിച്ച് കുഴപ്പമുണ്ടായി, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇത് പറയണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് കഴിയുന്നൊരു കാര്യമല്ല. ശ്രീ ഇന്നസെൻ്റ് ഏതൊരു സംഭവങ്ങളെയും ഏതൊരു പ്രയാസങ്ങളെയും ഏതൊരു ബുദ്ധിമുട്ടുകളെയും ഏതൊരു കഷ്ടപ്പാടുകളെയും നർമ്മം കൊണ്ട് കീഴടക്കിയിട്ടുള്ള ഒരു വലിയൊരു കലാകാരനാണ് ശ്രീ ഇന്നസെൻ്റ്. ഞാൻ ആലോചിച്ചു അദ്ദേഹം ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഒരു കലാകാരൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നസെൻ്റ് ഇപ്പോൾ വാസ്തവത്തിൽ ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഇന്നൊരു എണ്ണപ്പെട്ട എഴുത്തുകാരനാണ്. ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ഉണ്ടായിരുന്നു. പോയോ നാളെ? ആ, നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചാണ്. ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് ഫെസ്റ്റിവലാണ്. അവിടെ ശ്രീ ഇന്നസെൻറ്റിൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. എത്ര ഭാഷയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം, ക്യാൻസർ വാർഡിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം
വിവർത്തനം ചെയ്യപ്പെട്ടത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ഇറ്റാലിയൻ ഭാഷയിൽ അവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് റോമിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ ഗ്രാമത്തിൽ നിന്നും സാധാരണ നിലയിലുണ്ടായിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് അദ്ദേഹം എത്തിച്ചേർന്ന സ്ഥാനമാനങ്ങളും എത്തിച്ചേർന്ന അവസ്ഥകളും, ഇപ്പോൾ അവസാനം അദ്ദേഹം നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനായിട്ട് മാറി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ വാസ്തവത്തിൽ ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ഒരു എഴുത്തുകാരനായി ഉയർന്നു വന്നിരിക്കുന്ന എല്ലാവരും ഏറ്റവും അധികം റീഡബിലിറ്റി ഉള്ളൊരു പുസ്തകങ്ങളുടെ എഴുത്തുകാരനായിട്ട് മാറിയിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ചേട്ടന് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പാഠപുസ്തകത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പിന്നെ അനുഭവങ്ങളും ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി പോലും ഇന്ന് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ അധ്യക്ഷ പ്രസംഗം ഒരുപാട് നേരം കേട്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ പറയാൻ, ഈ ഉദ്ഘാടനത്തിൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇന്ന് ഇന്നസെൻ്റ് ചേട്ടനെ പറ്റി ഇങ്ങനെ പറയണമെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ ഒരു അവസരമുണ്ടായപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കടക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഈ കേരളത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് കൂട്ടായ്മകൾ എല്ലാ പ്രദേശങ്ങളിലുണ്ട്, ഗ്രാമങ്ങളിലുണ്ട്, നഗരങ്ങളിലുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം തൊട്ടടുത്തിരിക്കുന്ന ആൾ ഏത് ജാതിക്കാരനാണെന്നോ ഏത് മതക്കാരനാണെന്നോ അവൻ്റെ പോക്കറ്റ് എത്ര പൈസ ഉണ്ടെന്ന് നോക്കിയിട്ടല്ല മലയാളികൾ ഇവിടെ ഇരിക്കുന്നത്. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. ജാതിക്കും മതത്തിനും അതീതമായി ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് ആസ്വദിക്കാനും ഒരുമിച്ച് താമസിക്കാനും. കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ബോംബെയിൽ ഒരു വീട് അന്വേഷിച്ച് പോയപ്പോൾ അയാൾക്ക് വീട് കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അയാളുടെ ഒരു ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിന് കാരണം അയാൾ അന്വേഷിച്ച് പോയ ഫ്ലാറ്റ് കുറേ ഹിന്ദുക്കൾ താമസിക്കുന്ന ഫ്ലാറ്റ് ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടെ ഫ്ലാറ്റ് കൊടുക്കാൻ അതിൻ്റെ ഉടമസ്ഥന്മാർ തയ്യാറായില്ല. ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല. മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹിന്ദുക്കൾക്കും ആളുകൾ വീട് വയ്ക്കാൻ അവസരം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് പല സ്ഥലത്തില്ല. നമ്മുടെ പല നാടും അങ്ങനെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞ പോലെ മലയാള കേരളത്തിൽ ജനിച്ച നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് മലയാളികളെ പറ്റി സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നുപോയത്. മറ്റു പലരും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ വാക്കുകളാണ്. കാരണം നമ്മുടെ കേരളം ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുമ്പോൾ അത് പ്രകൃതി രമണീയത കൊണ്ട് മാത്രമല്ല അത് സ്വന്തം നാടായിട്ട് മാറിയിട്ടുള്ളത്. അത് കാലങ്ങളായിട്ട് ഇവിടെ അനുവർത്തിച്ചു വന്ന ആ ശീലങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ഒരു മഹത്തായിട്ടുള്ളൊരു സംസ്കാരത്തിൻ്റെ മാതൃക സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തത് നമ്മുടെ കേരളത്തിൻ്റെ കൂട്ടായ്മ കൊണ്ടാണ്. ആ കൂട്ടായ്മ നമ്മുടെ കേരളത്തിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് ഇതുപോലെയുള്ള ജാതി മതത്തിന് അതീതമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെയാണ്. സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടാവില്ല. അവരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ല എന്ന് പറയും. സത്യമാണ്. പക്ഷെ ഇവരറിയാതെ ഒരു രാഷ്ട്രീയം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൂട്ടായ്മയ്ക്കും ഈ ഒരു സംഘം ചേരലിനും എല്ലാവരും ഒരു ഒന്നാണെന്ന് കാണുന്നതിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അവർക്ക് പറയാൻ മനസ്സിലാവാത്തത് കൊണ്ടാണ് അവർ രാഷ്ട്രീയത്തിനതീതമായി ഒക്കെയാണ് ചിന്തിക്കുന്നതെങ്കിലും. ഞാനൊരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ചട്ടക്കൂടിനെ പറ്റിയല്ല സംസാരിച്ചത്. ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന കേരളം ഇതുപോലെ തന്നെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. അത് ആ ചെറുപ്പക്കാരിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ അവർക്ക് സാധിച്ചത്. അതിനവരെ പ്രത്യേകമായി ഒരിക്കൽ കൂടി അവർക്ക് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുട ഫെസ്റ്റിൻ്റെ ഈ ഭാഗമായിട്ടുള്ള ഈ സമ്മേളനം, ഈ സാംസ്കാരിക സമ്മേളനം, പ്രതിഭകൾ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സമാപന ചടങ്ങിൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ. പ്ലാസ്റ്റിക് വിമുക്തമായ ഇരിങ്ങാലക്കുട എന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഇരിങ്ങാലക്കുട കൂട്ടായ്മ അനിലേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ എല്ലാ വീടുകളിലും ഒരു തുണിസഞ്ചി വീതം എത്തിച്ചു നൽകുന്ന ഈ സംരംഭം പ്രഖ്യാപിക്കുന്നതിനായി അനിലേട്ടനെയും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ അവരുടെയും സാദരം ക്ഷണിക്കുന്നു. അതിനുമുമ്പ് ഈ പദ്ധതിയെക്കുറിച്ച് ചുരുങ്ങിയ രണ്ട് വാക്കിൽ സംസാരിക്കാനായിട്ട്
പ്രിയ സുഹൃത്ത് അനിലേട്ടനെ ക്ഷണിക്കുന്നു. ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത് കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട സി വി എസ് സുനിൽകുമാർ, അധ്യക്ഷൻ പ്രിയപ്പെട്ട ഇന്നസെൻ്റ് ഏട്ടൻ, ശ്രീമതി ജിത ബിനോയ്, ഈ പരിപാടിയുടെയും നമ്മുടെ ഇരിങ്ങാലക്കുടയുടെയും ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ജീസ്ല സർ, വേദിയിലെ ബഹുമാന്യരായ നേതാക്കളെ, ഇരിങ്ങാലക്കുടയിലെ സഹോദരി സഹോദരന്മാർ, ഞാൻ സുനിലും ഒക്കെ ഒന്നിച്ച് ഒരേ കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളാണ്. അന്നും സുനിലൊരു സംഭവമാണ്. എം എൽ എ ആയിരിക്കുമ്പോൾ തൃശ്ശൂരിൽ അയ്യന്തോളിൽ നിന്ന് കടന്നു വരുന്ന ഒരു പാടം, ഏക്കറക്കണക്കിന് പാടം, ഒരു വലിയ ഒരു ലോബി, കെട്ടിട നിർമ്മാണ ലോബി വിലക്ക് വാങ്ങി അത് നികത്തുകയാണ്. അതിലൂടെ ധാരാളം ആളുകൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ സുനിൽ അതിലെ കടന്നുപോയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദനെ വിളിച്ച് ആ വിഷയത്തിൽ ശക്തമായി ഇടപെട്ടുകൊണ്ട് ആ പാടം നികത്തലിനെതിരെ അതിശക്തമായ നിലപാട്, ഏതാണ്ട് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് നികത്തിയ പാടം, അന്ന് ആ പാടത്തെ നികത്താൻ ഉപയോഗിച്ച മണ്ണൊക്കെ എടുത്തു മാറ്റി പാടം പൂർവ്വസ്ഥിതിയിലായി പ്രഖ്യാപിക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ വി എസ് സുനിൽകുമാർ. അഴിമതിയുടെ കറപുരലാത്ത ഒരു പൊതുപ്രവർത്തകൻ, വിദ്യാർത്ഥി സംഘടനാ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ തന്നെ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു. എഫ് എമ്മിലൊക്കെ കേൾക്കാണ്ടല്ലോ കൃഷി വകുപ്പ് മന്ത്രിയെ നേരിട്ട് വിളിക്കാം, അത് കൃഷി സംബന്ധമായ പ്രശ്നത്തിനാണോ അല്ല എന്ത് കാര്യത്തിനും വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഇന്ന് ഇരിങ്ങാലക്കുടിയെ ഉൾമയർ കൊള്ളിക്കുകയാണ്. പൊതുരംഗത്ത് സംശുദ്ധരായ ആളുകൾ കക്ഷിരാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ ഉയർന്നു വരും എന്നതിൻ്റെ ഉദാഹരണമാണ് വി എസ് സുനിൽകുമാർ കേരളത്തിൻ്റെ കൃഷി വകുപ്പ് മന്ത്രിയായി ഇന്ന് ആ അധികാരസ്ഥാനത്ത് കൈയാളുന്നത്. നമ്മുടെ ഇരിങ്ങാലക്കുട, ഞാൻ പ്രിയപ്പെട്ട മന്ത്രിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ജീസ് ലാസർ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ്, ധാരാളം ചെറുപ്പക്കാർ അതിലുണ്ട്, ഏതാണ്ട് 43,000 അംഗങ്ങളെ കണ്ട് നമ്മുടെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ അംഗങ്ങളാണ്, ഞാനും അതിലൊരു അംഗമാണ്. പൊതുരംഗത്ത് അരാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത ആളുകൾ കടന്നു വരുന്നത് വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ജീസ് ലാസറിനെ പോലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കിങ് സ്ഥാപനത്തിൽ ഉന്നതമായ ജോലിയിൽ ചെയ്യുന്ന ചെറുപ്പക്കാരൻ നേതൃത്വം കൊടുക്കുന്ന, അതുപോലെ തന്നെ ഗിന്നസ് റെക്കോർഡിലേക്ക് ഇരിങ്ങാലക്കുടിയെ കൈപ്പിടിച്ചുയർത്തിയ ജിത ബിനോയ് നേതൃത്വം കൊടുക്കുന്ന ഈ കലോത്സവം ഇന്ന് സമാപിക്കുമ്പോൾ ഇരിങ്ങാലക്കുട കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു കലോത്സവങ്ങളിലൊന്നായി ഇത് മാറുകയാണ്. എന്നിലൂടെ അർപ്പിക്കപ്പെട്ട ചുമതല, നമ്മുടെ ഇരിങ്ങാലക്കുട ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു പദ്ധതിയാണ്, ജീസ് ലാസർ തന്നെ നേതൃത്വം കൊടുത്ത ഒരു പദ്ധതിയാണ് പ്ലാസ്റ്റിക് വിമുക്ത ഇരിങ്ങാലക്കുട. ലെറ്റസ് സേ നോ ടു പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കിനോട് നോ പറയാം. ജീസ് അതിന് മുൻകൈ എടുത്ത് കുറച്ച് തുണിസഞ്ചിയൊക്കെ അടിച്ച് ഇരിങ്ങാലക്കുടയിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളെയൊക്കെ കണ്ട് ഇരിങ്ങാലക്കുടയിലെ എല്ലാ വീടുകളിലും ഒരു തുണിസഞ്ചി എത്തിക്കുക എന്ന ഒരു വലിയ പ്രൊജക്റ്റ് നമ്മുടെ ഇരിങ്ങാലക്കുട നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ചു. പിന്നീട് ഞാൻ നേതൃത്വം നൽകുന്ന ഇരിങ്ങാലക്കുട സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി, ഞങ്ങളും പ്ലാസ്റ്റിക് വിരുദ്ധമായിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ ഇരിങ്ങാലക്കുട ഗാന്ധി സൊസൈറ്റിയുടെ സ്ഥലത്ത് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ്, ക്ലോത്ത് ബാഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആരംഭിച്ചു. അന്ന് ഞാൻ അതിൻ്റെ ചടങ്ങിൽ ജീസിനെ ആശംസയ്ക്ക് വിളിച്ചു. അപ്പോൾ ജീസ് എന്നോട് പറഞ്ഞു, നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ഈ പ്രൊജക്റ്റ് ഇരിങ്ങാലക്കുടയിൽ ഏതാണ്ട് 500,000 തുണിസഞ്ചികളാണ് അതിനുവേണ്ടി വരിക, ആ പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് കൈകോർക്കാം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും അതൊരു വലിയ സന്ദേശമാണ്. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന വിപത്ത് ഈ തലമുറയ്ക്കല്ല വരും തലമുറയ്ക്ക് പോലും വിപത്തുണ്ടാക്കുന്ന ഒരു വലിയ സംഭവമാണ്. അപ്പോൾ ആ വിപത്തിനെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയിൽ ഇന്ന് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, കേരളത്തെ ഹരിത കേരളത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്ക്
ഒരു സഞ്ചി നൽകിക്കൊണ്ട്, തുണിസഞ്ചി നൽകിക്കൊണ്ട് ഈ വേദിയിലുള്ള ആളുകൾക്കൊക്കെ ഈ തുണിസഞ്ചി നൽകും. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഇരിങ്ങാലക്കുട വിഭാവനം ചെയ്യുന്ന പ്ലാസ്റ്റിക് വിമുക്ത ഇരിങ്ങാലക്കുട, സേ നോ ടു പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക്കിനോട് നോ എന്ന് പറയാം, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ഇരിങ്ങാലക്കുടയിൽ 500,000 സഞ്ചികൾ, ഇരിങ്ങാലക്കുടയിൽ എല്ലാ വീടുകളിലും സഞ്ചി എത്തിക്കാനുള്ള നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ഈ പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റിൻ്റെ ഔദ്യോഗികമായ പ്ലാസ്റ്റിക് വിമുക്ത ഇരിങ്ങാലക്കുട എന്നുള്ള പ്രഖ്യാപനത്തിനായി എൻ്റെ പ്രിയ സുഹൃത്ത് ഹരിത കേരളത്തിൻ്റെ നായകൻ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ കൃഷി വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ വി എസ് സുനിൽകുമാറിന് ഒരു സഞ്ചി, നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ ഈ സഞ്ചി കൈമാറുകയാണ്. ഈ ഒരു സംരംഭത്തോടെ നമ്മുടെ ഇരിഞ്ഞാലക്കുട പ്ലാസ്റ്റിക് വിമുക്തമായ ഒരു ഇരിഞ്ഞാലക്കുട ആയി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ഐഡൽ ജൂനിയർ എന്ന മ്യൂസിക് റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ കിങ് ഖാനെ നിഷ്പ്രയാസം എടുത്തുയർത്താൻ സാധിച്ച നമ്മുടെ നാടിൻ്റെ അഭിമാനമായ ശ്രീ വൈഷ്ണവ് ഗിരീഷിനെ KL 45 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രേമസൂത്രം എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചാണ്. കമലം ഫിലിംസിൻ്റെ ബാനറിൽ ശ്രീ ടി ബി രഘുനാഥൻ നിർമ്മാണം ചെയ്ത ചെമ്പൻ വിനോദ്, ബാലു വർഗീസ്, ധർമ്മജൻ, വിഷ്ണു ഗോവിന്ദൻ, ലിജുമോൾ, അനുമോൾ, പ്രിയാൽ ഘോർ, സുധീർ കരമന, വെട്ടുകിളി പ്രകാശ് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമസൂത്രത്തിൻ്റെ സംവിധാനം, തിരക്കഥ ശ്രീ ജിജു അശോകനാണ്. ക്യാമറ സ്വരൂപ് ഫിലിപ്പ്, സംഗീത സംവിധാനം ഗോപി സുന്ദർ, എഡിറ്റർ അയൂബ് ഖാൻ. പ്രേമസൂത്രത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാ വ്യക്തികളെയും KL 45 വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഹലോ, ബാലു ആണ്. അറിയാത്തവർക്ക് ഈ അടുത്ത കാലത്ത് ഹിറ്റായ ചങ്സിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. പ്രേമസൂത്രത്തിലെ നായക പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം അവതരിപ്പിക്കുകയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ജിജു ചേട്ടൻ പറയും. Yeah.
നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് ബാലു വർഗീസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. സൗണ്ടൊക്കെ തീരെ പോയിരിക്കുകയാണ്, പനി പിടിച്ച് കിടക്കായിരുന്നു. പക്ഷേ ജീവിച്ചേട്ടൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. കൂടാതെ നമ്മുടെ പടത്തിൻ്റെ ഒരു 20 ദിവസം എടുത്ത ഷൂട്ട് ഇവിടെ ഇരിഞ്ഞാലക്കുടയിലായിരുന്നു നടന്നിരുന്നത്. സോ അത്രയും നല്ല സഹകരണമായിരുന്നു ഇവിടുത്തെ നാട്ടുകാരെന്ന് കിട്ടിയത്. അതിനൊരു ഒഫീഷ്യലി ഒരു വലിയ നന്ദി എല്ലായിടത്തും പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ വയ്യാണ്ടിട്ട് കൂടി വന്നത്. പിന്നെ ഇരിഞ്ഞാലക്കുടയിലെ ഈ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിന് ഇത്രയും വലിയൊരു പ്രോഗ്രാമിൽ നമ്മളുടെ ഒരു പരിപാടി നടത്താൻ അനുവദിച്ച എല്ലാവർക്കും ഒരു വലിയ നന്ദിയും കൂടി പറയുന്നു. ബാക്കിയെല്ലാം നമ്മുടെ ഡയറക്ടർ പറഞ്ഞുതരും പടത്തിനെ പറ്റിയൊക്കെ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഡയറക്ടർ ശ്രീ ജിജു അശോകനെ ക്ഷണിക്കുന്നു. അതിനു മുൻപ് വിഷ്ണു ഗോവിന്ദൻ രണ്ട് വാക്ക് സംസാരിക്കുന്നു. നമസ്കാരം. ഞാൻ എല്ലാവർക്കും എൻ്റെ വലിയൊരു നമസ്കാരം. ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. വിഷ്ണു എന്നാണ് പേര്. മെക്സിക്കൻ അപാരതയിലെ ജോമി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. അതേ ഇപ്പോൾ ഗൂഢാലോചന റിലീസായിരിക്കുകയാണ്. നമ്മുടെ ഇരിഞ്ഞാലക്കുടക്കാരൻ ടോബി ആയിരുന്നു നമ്മുടെ മെക്സിക്കനിലെ നായകൻ. മെക്സിക്കൻ എനിക്ക് തോന്നുന്നു ഭയങ്കരമായി സ്വീകരിച്ച ഒരു സ്ഥലമാണ് ഇരിഞ്ഞാലക്കുട. നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും സിനിമകൾ തന്നിരിക്കുന്നത്. മെക്സിക്കൻ കഴിഞ്ഞിട്ട് ഇതേ ഇപ്പം ജിജുവേട്ടൻ്റെ പ്രേമസൂത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അതും ജിജുവേട്ടനും ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുട ആസ് ആൻ ആക്ടർ എനിക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമകൾ കാണുക. അധികം സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചൊന്നും പരിചയമില്ല. അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ടാണ് തുടങ്ങിയത്. നമ്മളൊക്കെ ആ ബാക്കിലൊക്കെ ഇരുന്ന് പ്രോഗ്രാമുകൾ കാണുന്ന ആളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുന്നിലേക്ക് വന്ന് മൈക്കൊക്കെ പിടിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. വലുതായിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും ടൈറ്റിൽ ലോഞ്ചാണ്. എല്ലാവരും ടൈറ്റിൽ ലോഞ്ച് ആസ്വദിക്കുക, സിനിമ തിയേറ്ററിൽ പോയി കാണുക. മൈക്ക് ഡയറക്ടർ ജിജുവേറിന് കൊടുക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തത് പ്രേമസൂത്രം എന്ന് പറഞ്ഞ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചാണ്. അത് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നസെൻ്റ് ഏട്ടനെ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. ഉറുമ്പുകളിൽ ഒരു നല്ല വേഷം ചെയ്തെന്ന് ഉറുമ്പുകളുടെ വിജയത്തിലൊരു വലിയ പങ്ക് വഹിച്ച നടനാണ്. എന്നോട് ഒരുപാട് വാത്സല്യം അതിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ മുഴുവൻ തന്ന ആളാണ്. ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് ഈ വേദിയിൽ വെച്ച് ഞാൻ ഇന്നസെൻ്റ് ഏട്ടനോട് അത് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഈ വേദിയിൽ നിൽക്കാനായിട്ട് എൻ്റെ ടീച്ചറായിട്ടുള്ള ശ്രീദേവി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രേമസൂത്രം സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി സിനിമയുടെ ഷൂട്ടിംഗ് മുഴുവൻ കഴിഞ്ഞു. ഇതിൽ ഒരു ഏകദേശം 20 ദിവസത്തോളം
ഇരിങ്ങാലക്കുടയിൽ തന്നെയായിരുന്നു സിനിമയുടെ ഷൂട്ടിംഗ്. ആനന്ദപുരത്ത് സിനിമയുടെ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്യുന്നത് ജാനുവരി മാസത്തിലാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ബാലുവിൻ്റെ സിസ്റ്ററുടെ എൻഗേജ്മെൻ്റാണ് നാളെ. പക്ഷെ എന്നിട്ടും അത്രയും തിരക്കുകളുടെ ഇടയിലും കൃത്യം സമയത്തിൽ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ എന്നിട്ടും കാത്തിരുന്ന് ക്ഷമയോടെ കാത്തിരുന്ന് ആ സ്നേഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ വിഷ്ണുവിനോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ പോലെ ഈ ദിനേശ് ഏട്ടൻ്റെ കടയിലെ പരിപ്പോട കഴിച്ചിട്ടാണ് നമ്മൾ ഈ അയ്യങ്കാവിൻ്റെ ഈ മൂലക്കിരുന്ന് സിനിമാ സ്വപ്നങ്ങൾ പങ്കിട്ടത്. അതുപോലെ ഈ സിന്ധു തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി ഒരുപാട് ഇടി കൂടിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മുത്തശ്ശി കഥയൊക്കെ കളിക്കുന്ന സമയത്ത് ടിക്കറ്റ് കിട്ടാണ്ട് ഒരുപാട് ഇടി കൂടി അതിൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് സങ്കടപ്പെട്ട് നിന്നിട്ടുണ്ട്. ആ സിന്ധു തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് എൻ്റെ അടുത്ത രണ്ടാമത്തെ സിനിമയുടെ ഉറുമ്പുകൾക്ക് ശേഷമുള്ള സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് നടത്താൻ എന്താ പറയുക ഭാഗ്യം തന്ന ആയിശ്വരനോട് എന്താ പറയുക വാട്ട് എ റൊമാൻറ്റിക് ഡെലിവറൻസ്, എന്തൊരു കാൽപ്പനികമായ സംതൃപ്തി എന്ന് പറയാൻ എനിക്ക് കഴിയുന്നുള്ളൂ. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് നന്ദി. ഉറുമ്പുകൾ വിജയിപ്പിച്ച നിങ്ങൾ, ഉറുമ്പുകൾ ഏറ്റെടുത്ത നിങ്ങൾ ഈ സിനിമയും ഏറ്റെടുക്കും എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി. നന്ദി ടീം പ്രേമസൂത്രം. അടുത്തതായി ഇന്നിവിടെ നടന്ന അഖില കേരള തിരുവാതിരക്കളി മത്സരത്തിൻ്റെ സമ്മാനദാന ചടങ്ങാണ്. സമ്മാനദാന ചടങ്ങ് നിർവഹിക്കുന്നതിനായി മത്സരത്തിൻ്റെ വിധികർത്താക്കളായ സാവിത്രി ടീച്ചറെയും സതി ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മത്സരത്തിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് പൂർണേന്ദു തിരുവാതിര സംഘത്തിലെ എല്ലാവരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവർക്ക് ലഭിക്കുന്നത് ഇൻസൈഡ് ഔട്ട്സൈഡ് സ്പോൺസർ ചെയ്യുന്ന 20,000 രൂപ ക്യാഷ് അവാർഡും മെമെൻറ്റോയുമാണ്. രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് വെള്ളാർപ്പള്ളി ക്ഷത്രിയക്ഷേമ സഭ തിരുവാതിര സംഘത്തിലെ എല്ലാവരെയും വേദിയിലേക്ക് ഹാർദ്ദമായി ക്ഷണിക്കുന്നു. ഇവർക്ക് ലഭിക്കുന്നത് KPL Oil Mills പ്രൈവറ്റ് ലിമിറ്റഡ് സ്പോൺസർ ചെയ്യുന്ന 15,000 രൂപ ക്യാഷ് അവാർഡും മെമെൻറ്റോയുമാണ്. ക്ഷമിക്കണം, ഇവർക്ക് ലഭിക്കുന്നത് ഈ പ്രൊഫൈൽ സോൺ സ്പോൺസർ ചെയ്ത 15,000 രൂപ ക്യാഷ് അവാർഡും മൊമെന്റോയുമാണ്. മൂന്നാം സമ്മാനം ലഭിച്ചിരിക്കുന്നത് പോത്താനിയിലെ തിരുവാതിര സംഘത്തെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവർക്ക് ലഭിക്കുന്നത് KPL Oil Mills പ്രൈവറ്റ് ലിമിറ്റഡ് സ്പോൺസർ ചെയ്ത 10,000 രൂപ ക്യാഷ് അവാർഡും മൊമെന്റോയുമാണ്.
അടുത്തതായി വിവിധ മേഖലകളിൽ ഉന്നത നേട്ടം കൈവരിച്ച ഇരിങ്ങാലക്കുടയിലെ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങാണ്. പ്രതിഭകൾക്ക് അവാർഡ് നൽകുന്നതിനായി ചാലക്കുടി MPയും ചലച്ചിത്ര താരവുമായ ശ്രീ ടി വി ഇന്നസെന്റ് അവരെ ക്ഷണിക്കുന്നു. ആദ്യമായി യൂത്ത് ഐക്കൺ ഓഫ് ദി ഇയർ ടൊവിനോ തോമസ്, അരുൺ റഷീദ് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം ഗ്രിസയിലൂടെ സിനിമയിലേക്ക് കടന്നുവന്ന് എന്ന് സ്വന്തം മൈദീനിലെ അപ്പുവേട്ടനിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ ഒരു മെക്സിക്കൻ അപാരത, ഗോദ, തരംഗം എന്നിങ്ങനെ കഴിഞ്ഞ് 3 വർഷമായി മലയാള സിനിമയുടെ നിറസാന്നിധ്യമായ ഫിലിം ഫെയർ അടക്കം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ 4 അവാർഡുകളും ഈ ഇരിഞ്ഞാലക്കുടക്കാരനെ തേടിയെത്തി. ചില ഔദ്യോഗിക തിരക്കുകൾ മൂലം അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തോമസ് ഏട്ടനെ അവാർഡ് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ബിസിനസ് പേഴ്സൺ ഓഫ് ദി ഇയർ ലിയോ സെബാസ്റ്റ്യൻ. ബയോ എഞ്ചിനീയറിംഗ് വിദഗ്ധനും ഇരിങ്ങാലക്കുട സ്വദേശിയുമായ ലിയോ സെബാസ്റ്റ്യൻ രൂപകൽപ്പന ചെയ്ത ആക്സിയോസ്റ്റാറ്റ് എന്ന ബാൻഡ് രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടി. മോദിക്കൊപ്പം മേക്കിംഗ് ഇന്ത്യയിലടക്കം ഭാഗമായ ലിയോ ഒടുവിൽ എത്തപ്പെട്ടത് ലോകത്തിലെ ശ്രദ്ധേയരായ ചെറുപ്പക്കാരുടെ പട്ടികയായ ഫോർച്യൂൺ മാഗസിൻ്റെ 30 അണ്ടർ പട്ടികയിൽ 30-ാം സ്ഥാനത്താണ്. ഇരിഞ്ഞാലക്കുടിയുടെ ആദരം ഏറ്റുവാങ്ങുന്നതിനായി ലിയോ സെബാസ്റ്റ്യനെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി സ്പെഷ്യൽ കാറ്റഗറി അവാർഡ് ജസ്റ്റിൻ ജോസ്. ആളൂർ സ്വദേശിയായ ജസ്റ്റിൻ 2012 വേൾഡ് ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 105 കിലോഗ്രാം വിഭാഗത്തിൽ ലോക ചാമ്പ്യനായ ജസ്റ്റിൻ ഡിസ്കസ് ത്രോയിൽ സൗത്ത് ഇന്ത്യൻ റെക്കോർഡും ഷോർട്ട് പുട്ടിൽ യൂണിവേഴ്സിറ്റി റെക്കോർഡ് ഹോൾഡറുമാണ്. ഇരിഞ്ഞാലക്കുട ആദരവേറ്റുവാങ്ങുന്നതിനായി ജസ്റ്റിൻ ജോസിനെ ക്ഷണിക്കുന്നു. അടുത്തതായി ഉണ്ണികൃഷ്ണൻ പാക്കനാർ. പാക്കനാരും മുളയും തമ്മിൽ പൊക്കിൾക്കൊടി ബന്ധമാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തി കാണില്ല. കാരണം മുളയും മുള ഉൽപ്പന്നങ്ങളും ഉപജീവന മാർഗമാക്കിയ പരമ്പരാഗതമായി മുളയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് പാക്കനാരുടെ ജനനം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ മുളവീടിൻ്റെ ആർക്കിടെക്ട് എന്ന മേൽവിലാസത്തിന് മുമ്പേ ബാംബോ സിംഫണിയിൽ മനോഹരമായ സംഗീതമൊരുക്കിയും മുളയിൽ കരകൗശല വിസ്മയങ്ങൾ തീർത്തും ഉണ്ണികൃഷ്ണ പാക്കനാർ തൃശൂരിൻ്റെ സാംസ്കാരിക ഇടങ്ങളിൽ എന്നും നിറസാന്നിധ്യം അറിയിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പാക്കനാരെ ഇരിഞ്ഞാലക്കുടയുടെ ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തതായി ആനന്ദ് മധുസൂദനൻ. പൊടിമീശ മുളയ്ക്കുന്ന കാലം, ഈ വരികൾ ഒരിക്കലെങ്കിലും മൂളാത്ത മലയാളികൾ ഉണ്ടായിരിക്കില്ല. അതിനു പിന്നിൽ ഇരിഞ്ഞാലക്കുടക്കാരനായ ആനന്ദ് മധുസൂദനൻ ആണെന്ന് എത്ര പേർക്കറിയാം. പാവ, ആനന്ദം, പ്രേതം എന്നിങ്ങനെ കുറഞ്ഞ കാലയളവിൽ മലയാളികളുടെ ഇഷ്ട സംഗീത സംവിധായകനായി മാറിയ ആനന്ദ് മധുസൂദനന് ഈ വേദിയിലേക്ക് സ്വാഗതം. അടുത്തതായി ശിവാനി മേൻ. ഇരിഞ്ഞാലക്കുട കീഴ്ത്താണി സ്വദേശിയും മലയാള ടെലിവിഷന് പരമ്പരയിൽ റേറ്റിംഗിൽ ചരിത്രം സൃഷ്ടിച്ച ഉപ്പുമുളകും എന്ന പരമ്പരയിലെ പ്രധാന താരമാണ് ശിവാനി. ഏഷ്യാനെറ്റിലെ കിങ്ങിണിക്കൂട്ടം, ഫ്ലവേഴ്സ് ചാനലിലെ കുട്ടിക്കലവറ എന്നിവയിലും പ്രധാന താരമായിരുന്നു. ഈ 10 വയസ്സുകാരിക്ക് ഇരിഞ്ഞാലക്കുടയുടെ ആദരം. രാജേഷ് തമ്പുരു. പ്രാദേശിക ചാനലുകളിലേക്ക് പരിപാടികൾ നിർമ്മിച്ചു നൽകുന്ന തമ്പുരു ക്രിയേഷൻസിൻ്റെ ഉടമയായ രാജേഷ് തമ്പുരു പാട്ടും കഥയും മിമിക്രിയുമായി വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന നേരമ്പോക്ക് എന്ന പരിപാടിയിലൂടെയാണ് താരമായി മാറുന്നത്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന ചിത്രത്തിലൂടെ അതിഥി താരമായി സിനിമയിലെത്തിയ രാജേഷ് തമ്പുരു പുറത്തിറങ്ങാൻ പോകുന്ന സുവർണ പുരുഷൻ, നാം, പ്രേമസൂത്രം എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലെ ഒരു ശക്തമായ സാന്നിധ്യമാവുകയാണ്. ഇരിഞ്ഞാലക്കുടയുടെ ആദരവേറ്റുവാങ്ങുന്നതിനായി രാജേഷ് തമ്പുരുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇരിഞ്ഞാലക്കുടക്കാർക്ക് വേണ്ടി ഒരു പെർഫോമൻസിനായി രാജേഷ് തമ്പുരുവിനെ ക്ഷണിക്കുന്നു. ഹലോ. അരുണം മാഷ് ഇന്ന് 5:30 വന്നിരുന്നു.
ഇന്നലെയും വന്നിരുന്നു. അരുണമാഷ് പറഞ്ഞത് ഞാനിവിടെ ഒരു നിറസാന്നിധ്യമായി ഉണ്ട് എന്നാണ്. ആ സാന്നിധ്യം ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജേഷ് ഏട്ടൻ നമ്മുടെ അരുണമാഷിൻ്റെ സൗണ്ടിൽ ഒരു ഒരു മിനിറ്റോ 30 സെക്കൻഡോ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു ആദരവ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ഒരുങ്ങാലക്കുട കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ ഒരു മഹത്തായ പരിപാടികൾ എന്നെപ്പോലുള്ള എളിയ കലാകാരന്മാരെ ആദരിക്കാനുള്ള മനസ്സ് കാട്ടിയ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീട് ഇവിടെ അടുത്ത എടക്കുളത്താണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. കൂടുതൽ സമയമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ബ്ലോക്ക് കേരളോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ട് 7 മണിക്ക് പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പോകണം. അപ്പോൾ അരുണമാഷ് ഇന്ന് ഇവിടെ വേദിയിൽ വരികയാണെങ്കിൽ എന്താണ് പറയാന്നുള്ളത് കേട്ടു നോക്കാം. ഞാൻ വൈകിയ എം എൽ എ അല്ലേ? പല സ്ഥലത്ത് പോകണ്ട ഒരുപാട് പരിപാടികളല്ലേ, അല്ലേ? ഉത്സവമാണ്, ഫെസ്റ്റാണ് അല്ലേ? ഉത്സവം എന്ന് പറയുമ്പോൾ ആലോചിക്കണം. ഉണ്ണായി വാരിയറ നാടാണ്, സാംസ്കാരിക സമ്പന്നമായ നാടാണ്, പ്രക്ഷുബ്ധ നാടാണ് ഇരിങ്ങാലക്കുട. ഇതൊക്കെ വലുതും മനസ്സിലാകുന്നുണ്ട്. മനസ്സിലാക്കാണ്ട് എന്ത് സാംസ്കാരിക പരിപാടി അല്ലേ? പുതിയ സിനിമ കാണണം, നോവല് വായിക്കണം, എല്ലാം വേണം അല്ലേ? പണ്ടത്തെ പോലെയാണ്, ചുണ്ണാമ്പ് തിരക്കുന്ന പോലെയല്ലേ? പിള്ളേർ മൊബൈൽ ഫോൺ ഇട്ട് തിരക്കെടുത്ത്. ഇതൊക്കെ വലുതറിയുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഒരുപാട് സ്ഥലത്ത് പോകണ്ടേ? പോകാണ്ട് പറ്റുമോ? പോയില്ലെങ്കിൽ അത് വരാതെ എം എൽ എ അല്ലേ, നിർത്താണ് പോട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു. നന്ദി. അടുത്തതായി മനു രാമൻ. ഫെഫ്ക നടത്തിയ തിരക്കഥാ രചനാ മത്സരത്തിൽ 1st സ്ഥാനം കരസ്ഥമാക്കിയ മനു രാമൻ, ദേശീയ അവാർഡുകളടക്കം വാരിക്കൂട്ടിയ കുഞ്ഞനന്ദന്റെ കട, ആദാമിന്റെ മകൻ അബു എന്നീ ചിത്രങ്ങളിലൂടെ സഹസംവിധായകനായിരുന്നു. സ്വതന്ത്ര സംവിധായകനാകുന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ മനുരാമൻ. അദ്ദേഹത്തെ KL 45 ആദരമേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. അടുത്തത് സതീഷ് വിസ്മയ. തൻ്റെ ഉളിത്തുമ്പുകൊണ്ട് മരത്തിൽ സംഗീതം വിരിയിക്കുന്ന മഹാപ്രതിഭ. അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ വിരിഞ്ഞത് മോഹൻലാലിൻ്റെ ഭീമനടക്കമുള്ള ഒരു വലിയ കലാശേഖരം. KL 45 ആദരമേറ്റുവാങ്ങുന്നതിനായി സതീഷ് വിസ്മയെ ക്ഷണിക്കുന്നു. രാജേഷ് തെക്കിനിയത്ത്. ഇരിങ്ങാലക്കുടയിലെ എഴുത്താശ്വന്മാരുടെ കൂട്ടത്തിലെ നവമുകുളം. കോടതി വരാന്തയിൽ തുടങ്ങി ഇടിമുറി വരെ നീളുന്ന കുറഞ്ഞ കാലയളവിൽ 7 സാഹിത്യകൃതികൾ അദ്ദേഹം നമുക്കായി നൽകി. രാജേഷ് ഏട്ടന് KL 45 ആദരമേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സുനിൽ ആൻഡ് അനിൽ. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സുനിൽ ആൻഡ് അനിൽ ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിനും അർഹരായി. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പല പ്രമാദമായ കേസുകൾ തെളിയിക്കുന്നതിൽ ഇവരുടെ ശക്തമായ സാന്നിധ്യവും ഉണ്ടായിരുന്നു. KL 45 ആദരമേറ്റുവാങ്ങുന്നതിനായി സുനിൽ സാറിനെയും അനിൽ സാറിനെയും ക്ഷണിക്കുന്നു. അടുത്തതായി മഹേഷ്. ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. രാഷ്ട്രപതിയുടെ മെഡലാണ് കിട്ടിയത്. തെറ്റുപറ്റിയതിൽ ക്ഷമ ചോദിക്കുന്നു. അടുത്തത് മഹേഷ് കുമാർ. പോരായ്മകളെ തന്റെ പരിശ്രമങ്ങൾ കൊണ്ട് നേട്ടമാക്കി മാറ്റിയ പ്രതിഭ. തന്റെ ശരീരത്തിന്റെ 80% തളർന്നിട്ടും അതിൽ തോറ്റുകൊടുക്കാതെ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചുകൊണ്ട് തുടങ്ങിയ മഹേഷ് ഇന്ന് കേരളത്തിനകത്തും പുറത്തും വളരെയധികം കൺസ്ട്രക്ഷൻ വർക്കുകളെ നേരിട്ട് ചെയ്തുകൊണ്ട് ഒരാൾക്കും സ്വപ്നം കാണാൻ കഴിയാത്ത നേട്ടത്തിനരികിലാണ്. തന്നെ പോലെ തന്നെ തളർന്നുപോയ ജീവിതങ്ങൾക്കായി ഒരു സംഘടന കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കാനാണ് ഇപ്പോൾ അദ്ദേഹം.
KL45 ആദരം ഏറ്റുവാങ്ങുന്നതിനായി മഹേഷ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ രാജീവ് വാര്യർ ഭരതാനങ്ങളുടെ നാട്ടിൽ നിന്നും ക്ഷേത്രകലയായ സോപാന സംഗീതത്തെ നാലമ്പലത്തിൽ നിന്നും ജനമധ്യത്തിലേക്ക് എത്തിച്ച കലാകാരൻ, സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം കരസ്ഥമാക്കിയ യുവ കലാകാരനായ രാജീവ് വാര്യർക്ക് KL45 ആദരം. DYSP സുകുമാരൻ. ഇരിങ്ങാലക്കുട കാര്യകുളങ്ങര സ്വദേശിയായ സുകുമാരനെ തേടി ഈ വർഷം എത്തിയത് തൻ്റെ വിശിഷ്ട സേവനത്തിനുള്ള ഇന്ത്യയിലെ പോലീസ് സേനയിലെ വിശിഷ്ട ബഹുമതിയാണ്. രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ കരസ്ഥമാക്കിയ സുകുമാരൻ സാറിനെ ഇരിങ്ങാലക്കുടയുടെ ആദരം ഏറ്റുവാങ്ങുന്നതായി ക്ഷണിക്കുന്നു. അടുത്തതായി ബാബു കോട്ടോളി. കരാട്ടെ അധ്യാപകനായ ബാബു ചേട്ടൻ ശ്രീലങ്കയിലും സിംഗപ്പൂരും നടന്ന കരാട്ടെ മത്സരങ്ങളിൽ അന്തർദേശീയ പുരസ്കാരം ലഭിച്ചു. 2000-ൽ പരം വിദ്യാർത്ഥികൾ കരാട്ടെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അഭ്യസിക്കുന്നു. ഹുബ്ലിയിൽ വെച്ച് നടന്നുവരുന്ന നാഷണൽ മത്സരത്തിൽ മികച്ച റെഫറിയായി തിരഞ്ഞെടുത്തു. നമ്മുടെ ഘോഷയാത്രയിൽ ഏകദേശം 30 കരാട്ടെ കുട്ടികളെ അണിനിരത്തി ഘോഷയാത്രയ്ക്ക് പുതിയ മാനം പകർന്ന ബാബു ചേട്ടന് നമ്മുടെ ഇരിഞ്ഞാലക്കുഴിയുടെ സ്നേഹാദരം. അടുത്തതായി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് MC പോൾ, KV ഉണ്ണി, രാമനാഥ് മാഷ്. ആരോഗ്യ അസ്വാസ്ഥ്യങ്ങൾ മൂലം അവാർഡ് ദാന ചടങ്ങിൽ എത്തിച്ചേരാൻ ഇവർക്ക് സാധിച്ചില്ല. അവർക്കുള്ള ഉപഹാരങ്ങൾ KL45 സംഘാടകർ അവരുടെ ഭവനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതോടുകൂടി അവാർഡ് ദാന ചടങ്ങ് അവസാനിച്ചു. ഇനി രണ്ട് സ്പെഷ്യൽ അവാർഡുണ്ട്. KL45 ഫെസ്റ്റ് ഇവിടെ ഇത്ര മനോഹരമായി തീർക്കുവാൻ അഹോരാത്രം മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച ശ്രീ ജീസ് ലാസർ നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ സ്നേഹോപഹാരം. നമ്മുടെ പ്രോഗ്രാം ജനറൽ കൺവീനറാണ് ജീസ് ലാസർ. KL45 ചെയർപേഴ്സൺ ശ്രീമതി ജിത ബിനോയ് അവർക്ക് അവാർഡ് നൽകുന്നതിനായി ശ്രീ ജോസ് വർഗീസിനെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു. അടുത്തതായി സമയം നീണ്ടുപോകുന്നുവെന്നറിയാം, പക്ഷെ കഴിഞ്ഞ 3 നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച ഒരുപാട് സൈലൻറ്റ് ഹീറോസ് ഈ KL45 കമ്മിറ്റിയിലുണ്ടായിരുന്നു. ആദ്യമായിട്ട് നമ്മുടെ പ്രോഗ്രാം ചെയർപേഴ്സണ്, സാധാരണ പറയുക ഏത് പുരുഷൻ്റെ പിന്നിലും ഒരു സ്ത്രീയുണ്ടെന്നാണ്, ഇവിടെ അത് മാറ്റി എഴുതപ്പെടുകയാണ്. ഇവിടെ അത് ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ഒരു വലിയ പുരുഷൻ്റെ സ്വാധീനമാണ്, ആ പുരുഷൻ്റെ ഇച്ഛയാണ്. ആ ബിനോയ് പുരുഷോത്തമൻ ചേട്ടനെ, ജിത ചേച്ചിയുടെ ഹസ്ബൻഡിനെ, നമുക്ക് വേണ്ടി 6 ബിസിനസ്സും കളഞ്ഞ് ഗൾഫിൽ പോയി ഏകദേശം 1.5 ലക്ഷം രൂപ KL45 വേണ്ടി പിരിച്ചു തന്ന സുനിൽ ബിനോയ് ചേട്ടനെയും, ബിനോയ് ചേട്ടൻ്റെ ഉത്തമ സുഹൃത്ത് സുനിൽ ചേട്ടനെയും നമ്മുടെ ഇരിഞ്ഞാലക്കുടയുടെ KL45 ഫെസ്റ്റിൻ്റെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് പ്രത്യേകമായി ക്ഷണിക്കുന്നു. സുനിലേട്ടൻ ആൻഡ് ബിനോയേട്ടൻ. സുനിൽ മാലാന്ത്ര പീസ് പോട്ട് ഹോട്ടലിൻ്റെ ഉടമയും ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ സ്ഥിരതാമസമായ സുനിലേട്ടൻ സ്റ്റേജിൻ്റെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരണം.
അടുത്തതായി മിസ്റ്റർ സോണി തോമസ് ആണ്. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പാലക്കാടുള്ള സ്വന്തം ഭാര്യ വീട്ടിൽ പോലും പോവാതെ 6 മണി മുതൽ 10 മണി വരെ അനൗൺസ്മെൻറ്റും ഫ്ലെക്സ് അടിക്കലും നോട്ടീസ് അടിക്കലും മൈക്ക് അറേഞ്ച്മെൻറ്റും മൈതാനത്തിൻ്റെ കവാടങ്ങളൊക്കെ ആയിട്ട് നടന്ന സോണി തോമസിന് ഒരുപക്ഷെ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവാർഡ് ഈ സ്നേഹാദരം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ പേരിൽ സമർപ്പിക്കുന്നു. സുനിലേട്ടൻ എത്തിച്ചേർന്നുണ്ട്. സുനിലേട്ടനെയാണ് ഞാൻ നേരത്തെ ഗൾഫിൽ പോയി നമ്മളെ സഹായിച്ചു എന്ന് പറഞ്ഞത്. സുനിലേട്ടന് നാടിൻ്റെ സ്നേഹാദരം. അടുത്തതായിട്ട് നമ്മുടെ ഈ സപ്ലിമെൻ്റ് എത്ര പേര് കണ്ടു എന്നറിയില്ല. കാശില്ലാണ്ട് നട്ടം തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് കിട്ടിയത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു സംരംഭമാണ്. അതിനു പിന്നിൽ 7 വ്യക്തികളുണ്ട്. വിൻസ് ജോസ്, ലിതിൻ തോമസ്, വിനു ആൻ്റണി, പ്രിജോ റോബർട്ട്, രാജേഷ് തമ്പുരു, സോമൻ വർഗീസ്, രമിത് രാമകൃഷ്ണൻ, ഷാജു പാറേക്കാടൻ. ഈ സപ്ലിമെൻ്റ് കമ്മിറ്റി നമുക്ക് ഏകദേശം 75,000 രൂപയുടെ ലാഭം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമ്മളൊക്കെ മഴ കൊള്ളാണ്ട് ഈ കൂടാരത്തിനടിയിൽ ഇരിക്കുന്നത്. ആ സപ്ലിമെൻ്റ് കമ്മിറ്റിയെ എല്ലാവരെയും ഒരുമിച്ച് ഇരിഞ്ഞാലക്കുഴയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. ഡാനിയൽ ഡേവിസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഡാനിയൽ ഡേവിസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്തതായിട്ട് ഇന്നലെ ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ നടന്ന മിസ്സ് ഇരിഞ്ഞാലക്കുട ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ തന്നെ ചെയർപേഴ്സണായ ജിത ബിനോയ് നേതൃത്വം നൽകിയ ലയൺസ് ക്ലബ് ഓഫ് ഡയമണ്ട്സിലെ ധീരവനിതകളാണ്. ആ മുഴുവൻ കമ്മിറ്റിയെയും, അതിൽ സിതാര ചേച്ചിയുണ്ട്, വിൻഷ ചേച്ചിയുണ്ട്, ആശ ചേച്ചിയുണ്ട്, ജിത ചേച്ചിയുണ്ട്, ഷീബ ജോസ് ഉണ്ട്, അങ്ങനെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അഭിമാനമായി മാറിയ ആ മഹത് വ്യക്തിത്വങ്ങളെ, ആ കമ്മിറ്റിയെ ഇരിഞ്ഞാലക്കുടയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് വേദിയിലോട്ട് ക്ഷണിക്കുന്നു. സൗമ്യ നിഷ്, സംഗീത ചേച്ചി, സൗമ്യ ചേച്ചി, അടുത്തതായിട്ട് ഇന്നിവിടെ നടന്ന അഖില കേരള തിരുവാതിരക്കളി മത്സരം ഒരുപക്ഷെ ഒറ്റയ്ക്ക് കേരളത്തിലെ എല്ലാ ടീമുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് 14 ടീമുകൾ പങ്കെടുത്ത മത്സരം നടത്താൻ KL45 Fest കമ്മിറ്റിയെ സഹായിച്ച, കമ്മിറ്റിയിൽ പല പേരുകളുണ്ടെങ്കിലും അതിന് നേതൃത്വം നൽകിയ ഉമ സന്ദീപ് ചേച്ചിയെയും മറ്റ് എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുന്നു. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് എല്ലാ സുന്ദരമുഖങ്ങളും ഒപ്പിയെടുത്ത് നമ്മുടെ പേജിലൂടെ പ്രൊമോഷൻ ചെയ്തു തന്ന ഒരു സുന്ദരൻ ഇവിടെ ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ സുന്ദരനെ, രോഹിത് പ്രകാശിനെ ഇരിഞ്ഞാലക്കുടയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് പ്രത്യേകം ക്ഷണിക്കുന്നു. തേജാവു ബാൻഡിൻ്റെ
തീം സോങ്ങിനെ കുറിച്ച് ഞാൻ എടുത്ത് പറയുന്നില്ല. അവരെ കഴിഞ്ഞ ദിവസം ആദരിച്ചാണ്. ഇതിന് മുന്നിൽ ഓടി നടന്ന രാഹുൽ, സച്ചു, കിരൺ, രാഹുൽ, ഒരുപാട് രാഹുൽ ഉണ്ട് ആ ടീമിൽ. എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ ഈ പരുക്കൻ ശബ്ദത്തിന് മുന്നിൽ നിങ്ങൾ കേട്ട ഒരു കിളി ശബ്ദമുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന് ചുക്കാൻ പിടിച്ചതും നമ്മളെ എല്ലാവരെയും സ്വാഗതം ചെയ്ത് പ്രാർത്ഥന ചൊല്ലി നമ്മളെ ഈ വേദിയിലെ ഒരു അംഗമായി, കൂട്ടായ്മയിലെ ഒരു അംഗമായി വന്ന, കഴിഞ്ഞ ദിവസം എൻഗേജ്മെൻ്റ് കഴിഞ്ഞ, വിവാഹത്തിന് കാത്തിരിക്കുന്ന ഒരു സുന്ദരി കുട്ടിയുണ്ട്, ഗായത്രി. ആ ഗായത്രിക്ക് എല്ലാവിധ വിവാഹ ആശംസകളും നേരുന്നതോടൊപ്പം എല്ലാ നല്ല ഒരു കുടുംബജീവിതം ഭാവിയിൽ നേരുന്നതിനോടൊപ്പം ഇരിഞ്ഞാലക്കുടിയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങാനായിട്ട് ക്ഷണിക്കുന്നു. നമ്മൾ ഇതിന് എന്ത് പേരിടണം, ഈ ഫെസ്റ്റിവലിന് എന്ത് പേരിടണമെന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ, തനിമ എന്നിടണോ, കുടമാറ്റം എന്നിടണോ, ഇഫ്ക എന്നിടണോ, അതോ ഇരിഞ്ഞാലക്കുട ഫെസ്റ്റിവൽ എന്നിടണോ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും KL45 എന്ന ആ ബ്രാൻഡ് നെയിം സജസ്റ്റ് ചെയ്ത ഒരു ബുദ്ധി കേന്ദ്രം ആണ് നമ്മുടെ പ്രകാശം പ്രസ്സിൽ വർക്ക് ചെയ്യുന്ന ഡാനിയൽ ഡേവിസ്. ഈ ബ്രാൻഡിനെ ഇങ്ങനൊരു വിജയമാക്കിയതിൽ ആ പേരിനുള്ള പങ്ക് വളരെ വലുതാണ്. ഇരിഞ്ഞാലക്കുഴയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങുന്നതിനായിട്ട് ശ്രീ ഡാനിയൽ ഡേവിസിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഇനി നമ്മളെ സഹായിച്ച ഒരുപാട് വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മളെ ഫണ്ട് പിരിഞ്ഞ് സഹായിച്ച സതീഷ് ഏട്ടൻ, ലിതിൻ തോമസ് കഴിഞ്ഞ 4 ദിവസമായിട്ട് ജോലിക്ക് പോയിട്ടില്ല. സോമൻ വർഗീസ് കോയമ്പത്തൂരിൽ നിന്ന് ലീവ് എടുത്ത് ഒരാഴ്ചയായിട്ട് ഇവിടെയാണ്. ആൽജോ ജോസഫ് എൻ്റെ വലങ്കയ്യും എടങ്കയ്യായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരെയും, മുത്തേച്ചി, ദീപചേച്ചി, ലയൺസ് ക്ലബ് ഓഫ് ഡയമണ്ട്സിൻ്റെ എല്ലാ അംഗങ്ങളെയും, JCA എല്ലാ അംഗങ്ങളെയും, ദേജാവു ബാൻഡിൻ്റെ എല്ലാ അംഗങ്ങളെയും, നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ 43,000 അംഗങ്ങൾ, പ്രവാസികളെ പ്രത്യേകിച്ചും നമുക്ക് താങ്ങും തണൽ വാങ്ങിക്കുന്ന എല്ലാവരെയും, ഉണ്ണായി സ്മാരക കലാനിലയത്തിലെ സതീഷ് ഏട്ടൻ്റെ കീഴിൽ നടക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നന്ദി ശ്രീ ജീസ്ല സർ. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥി JCI സോൺ പ്രസിഡന്റ് ഡോക്ടർ ഹരീഷ് കുമാർ അവരെ ആശംസകൾ അർപ്പിക്കുന്നതിനായി സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ, എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റ് കണ്ടാലും വെച്ച് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ലാസ്റ്റത്തെ പ്രസംഗമായിരിക്കും. അതുകൊണ്ട് അധികം നിങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. വലിയൊരു സംഗീത നിശ നിങ്ങൾ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇന്നസെന്റ് ചേട്ടൻ, പ്രസിഡന്റ് ഓഫ് JCI ഇരിഞ്ഞാലക്കുട ജോർജ് ചേട്ടൻ, IPP ജെയിംസ്, അനിൽകുമാർ സാർ, എൻ്റെ പ്രിയപ്പെട്ട JCI ഇരിഞ്ഞാലക്കുട അംഗങ്ങളെ, അതുപോലെ തന്നെ ഈ കൂട്ടായ്മ, നമ്മുടെ ഇരിഞ്ഞാലക്കുട എന്നുള്ള കൂട്ടായ്മ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിവാസികളെ, നമസ്കാരം. അധികമൊന്നും സംസാരിച്ച് നീട്ടുന്നില്ല, 2-3 കാര്യങ്ങൾ മാത്രം പറയട്ടെ. ആദ്യം, നമ്മൾ പൊതുവേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് വിജയം, ഇല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വിജയത്തെക്കുറിച്ച് പല പല ഡെഫിനിഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ഇന്നസെൻ്റ് ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം മാത്രം പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ഏതൊരു പുസ്തകത്തിലോ ഏതൊരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഞ്ച് ക്ലാസ്സിൽ ഏറ്റവും ബാക്ക് ബെഞ്ചായിരുന്നു. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടാലൻറ്റുകൾ, ഏറ്റവും മികച്ച കഴിവുള്ള വ്യക്തികൾ ഇരിക്കുന്ന സീറ്റ് ബാക്ക് ബെഞ്ചാണെന്നുള്ളത്. അതിലേറ്റവും വലിയ ഉദാഹരണം, കഴിഞ്ഞ ദിവസം 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകളുടെ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിലൊരു ഒരു പാഠമുണ്ട്, ക്യാൻസർ വാർഡിലെ ചിരി. ഒരുപക്ഷെ അദ്ദേഹം പഠനം കൊണ്ടല്ലെങ്കിൽ പോലും ജീവിതം കൊണ്ടും ജീവിതത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള എല്ലാവിധ ചലഞ്ചസും എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും തൃണവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയതാണ് അദ്ദേഹത്തിൻ്റെ പാഠം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നമ്മൾക്ക് ഇന്ന് പാഠപുസ്തകമായിട്ട് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് സക്സസ്. താങ്ക് യു ഇന്നസെൻറ്റ് ഫോർ ഓൾ ദ മോട്ടിവേഷൻ. ഞങ്ങളെല്ലാം മുന്നോട്ട് നയിച്ചതിലും മോട്ടിവേറ്റ് ചെയ്തതിലും ഒത്തിരി നന്ദി രേഖപ്പെടുത്തുന്നു.